നമ്മൾ ഇവിടേക്ക് പോണോ അമ്മ? ഒക്കെ പറയ കൂട്ടാമ്മ. ആ മംഗേഷ, സൂമാൻ എന്തു പറ്റിയടാ? ഡ്രൈവർ രാജൻ പറഞ്ഞ ഞാൻ അറിഞ്ഞത്. ഏയ് ഒന്നുമില്ല, ചെറിയൊരു തലചുറ്റലും നെഞ്ഞു വേദനയും ഒക്കെ ഈ കാലാവസ്ഥയുടെ. ഒന്നുമില്ലാഞ്ഞിട്ടാണോ ഡോക്ടർ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞത്? അത് ഇത്രയും വലിയ പൈസയുടെ. ശൈലജ, നീ വിചാരിക്കുന്ന പോലെ ഒന്നും സുകുമാരനെ ഇല്ല. നീ ഇങ്ങനെ പേടിച്ച കുട്ടികളും പേടിക്കില്ലേ? എന്റെ സൈക്കിൾ ഓടിച്ച് കൊണ്ടെടുത്തോണ്ട് പോകും. ശരി, സുകുമാരന്റെ കാര്യം ആയതുകൊണ്ട് ഹാജിയാര് കൈമാറത്തില്ല. ഞാനും കൂടെ പോണോ? അവൻ പോയി വരട്ടെ, ഇവിടെ ഒരു ആവശ്യം വന്ന ആരെങ്കിലും വേണ്ടേ? ഏറ്റനങ്ങോട്ടാ? അവൻ എന്തെങ്കിലും പണിയുണ്ടാവും. മോൻ വാ, അമ്മ അകത്തുണ്ട്. അമ്മേ, ഒന്നുമില്ല മോനെ. അല്ല, ഇപ്പൊ എങ്ങനെയുണ്ട്? ഇത്തിരി സീരിയസ്. അയ്യന്റെ മാനെ, മൂപ്പര് കഷ്ടിച്ച് അര മണിക്കൂറായിട്ടുള്ള കൊണ്ടോട്ടിക്ക് അങ്ങോട്ട് പോയിട്ടേ, നാളെ മറ്റന്നാൾ ഇങ്ങോട്ട് നോക്കണ്ട. അച്ഛ സുഖമായി വന്നു കഴിഞ്ഞാൽ തിരിച്ചു തരാന്ന് അമ്മ പറഞ്ഞത്. അയ്യോ, ഇങ്ങനൊരു കാര്യത്തിന് തിരിച്ചു തരലും തരാണ്ടിരിക്കലും അല്ലല്ലോ പ്രശ്നം. കായും കാര്യമൊക്കെ മൂപ്പരുടെല്ല മോനെ, എനിക്ക് എന്താക്കാനാവും? എന്താണ് ഉമ്മ? മേപ്പറമത്ത് സുകുമാരൻ സുഖമില്ലാണ്ട് ആസ്പത്രിയിലാണ് പോലും. അറ്റാക്കാണ്. ഒന്ന് പോരുവാജി, ചെക്കന്റെ മുന്നിൽ ഓൾഡൊരു മാഞ്ഞോളം. സ്കൂളിൽ ഇപ്പോ ചോറുണ്ണാൻ ബെല്ലടിച്ചിട്ടുണ്ടാവും. മോൻ കഴിച്ചു. അമ്മയോ? അമ്മ പിന്നെ കഴിച്ചോള. സത്യേട്ടൻ എന്താ എന്നെ ആദ്യമായിട്ട് കാണാ? ഇത് എന്താ ചെയ്യാൻ പറ്റ? Thank you.
മൂത്തവനെ കാത്തു നിൽക്കുന്നതിൽ അർത്ഥമില്ലെന്നാ എനിക്ക് തോന്നുന്നത്. മൂത്തവനില്ലെങ്കിൽ ഇളയവനുണ്ടല്ലോ, ഇനി കർമ്മങ്ങൾ മണിക്കുട്ടൻ ചെയ്യട്ടെ. മണിക്കുട്ട ഇനി നനക്കാതെ അവകാശം. വരുന്ന 10-ാം തീയതി സ്ത്രീധനത്തിന്റെ ബാക്കി കൊടുക്കാന്നല്ലേ സുകുമാരൻ വാക്ക് പറഞ്ഞത്? സുകുമാരന്റെ ആണ്ട് തികയാതെ കല്യാണം നടത്താൻ പറ്റില്ലെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇപ്പോഴത് ഒഴിയാൻ പറ്റിയ ബന്ധുവല്ല, വില്ലേജ് ഓഫീസിലെ ക്ലർക്ക് എന്ന് പറഞ്ഞ ചില്ലറ കാര്യമല്ലല്ലോ. അതെ, എന്താണ് ഒരു വഴി? അമ്മയൊന്നും പറഞ്ഞില്ല. അതെ, പറയേണ്ടവൻ പോയല്ലോ. പിന്നെ ആണൊരുത്തനായിട്ട് ഇവനല്ലേ ഉള്ളു, ഇവൻ എന്ത് പറയാനാണ്? ശൈലജ, നീ ഒരു തീരുമാനം പറ. നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ചേച്ചിയെ കല്യാണം കഴിക്കാൻ ആ ഏട്ടന് പറ്റുവച്ചാൽ നമുക്ക് ഈ ബന്ധം മതിയെന്ന് പറയണം. അച്ഛൻ പെട്ടെന്ന് പോയതുകൊണ്ടല്ലേ നമുക്ക് വാക്ക് പോലിക്കാൻ പറ്റാതായത്? അതൊക്കെ മനസ്സിലാക്കി വരുന്ന നല്ല ഏട്ടന്മാര് വേറെ ഉണ്ടാവില്ലേ? ആ പറഞ്ഞതിന്റെ ഒരു കാര്യം എന്റെ മോനെ, ആ പറഞ്ഞതാണ് ശരി. അതെ, അത് മാത്രാണ് ശരി. ശൈലജെ, ആരാ പറഞ്ഞ നിന്റെ കുടുംബത്തിന് ആൺതുണയില്ലെന്ന്? ഇവൻ ആൺകുട്ടിയാ, ഇന്നു മുതൽ ഇവനാണ് ഈ കുടുംബത്തിലെ കാരണവർ. ഞാൻ പറഞ്ഞേ ഉള്ളൂ. കൂടുവച്ചേ പഴിയും വച്ചേ മേലകത്തെ ഒരു കുഞ്ഞു കാരണവർ കാലിന്മേലെ കാലും വച്ച് ഇരിക്കുന്നല്ലോ തറവാടിൻ കാരണവർ ആകാശം ചുമക്കുന്നു താൻ താൻ എന്നൊരു ഭാവത്തിൽ ലോകത്തിൻ നാളത്തിപ്പും തന്റേതെന്നൊരു ശീലത്തിൽ എന്നാലും കനീവിന്റെ കലവറ തുറന്നേ കാരണവർ 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 വീരനവൻ 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 നിർത്തി നിർത്തി എന്താ കാരണവരെ പതിവില്ലാതെ പുറകോട്ട്? എന്താണ് എന്താ കാരണം? ഒരു പുതിയ ഏർപ്പാടുകളൊക്കെ 2 പൈൻ രൂപി അവിടെ ഉണ്ട്, ഒന്നെടുക്കണം. ഈ പുതിയ ശീലങ്ങളൊന്നും എനിക്കങ്ങോട്ട് പിടിക്കണില്ല കേട്ടോ. കാരണം സുഖം തന്നെ അല്ലേ? ഫോണിങ് ഇവിടെ തന്നെ നിക്കണം. ഓ, നിങ്ങളെല്ലാരും കൂടി എന്നെ കാണാൻ വേണ്ടി ഇങ്ങോട്ട് വന്നിക്കാം. ഞാൻ അങ്ങോട്ട് വരില്ലേ. റേഷൻ കടയിലേക്ക് പോയല്ലോ കാർന്നോരെ. റേഷൻ കട മൂപ്പർ ഇവിടെ ബീവറേജിന്ന് സാധനം വാങ്ങി വരുന്നുണ്ട്. ആ വൃത്തിയുള്ള മനുഷ്യനെ ഞാൻ മൂപ്പർക്ക് തന്നെ കൊടുക്കാം. നേരിട്ടാ പറഞ്ഞോളൂ, പ്രശ്നമില്ലല്ലോ.
അല്ല പപ്പ, ഇത്രയും നീ ഒറ്റയ്ക്ക് കഴിക്കൂ. ഇതിപ്പോ കഴിക്കാനാ, ഉച്ചക്ക് പെണ്ണാനും വേറെ. പപ്പേട്ട ഒരു ഫോണുണ്ട് കേട്ടോ. ആരാ? എക്സൈസ് വകുപ്പ് മന്ത്രിയാ. ഓണക്കാലായിട്ട് എല്ലാരും ക്ഷേമം അന്വേഷിക്കാൻ. ആയിക്കോട്ടെ, ഒന്ന് സംസാരിച്ചു. എന്തെങ്കിലും ഒക്കെ പറയും. ഹലോ സാറേ, ഇങ്ങനത്തെ ഓരോ പ്രവൃത്തികൾ ചെയ്യുമ്പോ വല്ലാത്തൊരു നിർവൃതി ഇല്ലേ കാരണവരെ. എന്താണ് നീ ഉദ്ദേശിക്കണ? എനിക്ക് ഈ കല്യാണം എന്ന പഴഞ്ചൻ ചടങ്ങിനോടൊന്നും താല്പര്യമില്ല. ഈ കല്യാണം കഴിക്കാതെ ഒരുമിച്ച് ജീവിക്കുക എന്നൊക്കെ പറഞ്ഞ ഇതൊക്കെ നടപ്പുള്ള കാര്യമാണോ? അപ്പൊ ലിവിംഗ് ടുഗദറിനോടാ താല്പര്യം അല്ലേ? ഈ ലിവിംഗ് ടുഗദറിന്റെ ഭവിഷ്യത്തുകളെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? പെട്ടെന്നൊരു ദിവസം ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിക്കുന്നു, അതേ ലാഘവത്തോടെ വേർ പിരിയാനും. അതെ, നമുക്കൊരു സംസ്കാരമുണ്ട്. താലികെട്ട് വെറും ഒരു ചടങ്ങ് മാത്രമല്ല, പരസ്പരം ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും ഒക്കെ ഉടമ്പടിയാണ്. നല്ലോണം ചിന്തിക്കും. രണ്ടുപേരും പഠിച്ച് നല്ല ജോലിയൊക്കെ വാങ്ങിക്കഴിയുമ്പോൾ ഈ ഇഷ്ടം അന്ന് നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഈ കാരണവരെ നടത്തി തരും നിങ്ങളുടെ വിവാഹം. എന്താ പോരെ? ചില നേരത്ത് കാലിന്റെ അടിമുതൽ നിറുക വരെ ഒരു തരിപ്പാണ്. ഒരു ECG അങ്ങോട്ട് എടുത്തിരുന്നെങ്കിൽ എല്ലാം അങ്ങോട്ട് മാറി കിട്ടിയേനെ. അമ്മ, വയസ്സായവർക്ക് ഇത്തിരി വേദനയും പെരുപ്പൊക്കെ ഉണ്ടാവും, അതിന് ECG എടുത്തിട്ടൊന്നും ഒരു കാര്യമില്ല. സുഖുവേട്ടം പോയെങ്കിലും അമ്മയുടെ ഏത് കാര്യവും കാരണവരെ കണ്ടറിഞ്ഞ് ചെയ്യണില്ലേ? അവൻ ചെയ്യും, കാരണം അവൻ എന്റെ സൂര്യജോരയാ. ഈ സന്ധ്യാ നേരത്ത് എന്താ അമ്മയും മരുമോളും തമ്മിലൊരു കലഹം? പതിവുള്ളത് തന്നെ. അതെ, നാളെ കുംഭത്തിലെ പുണർദ, പിന്നെ നിന്റെ ഏട്ടന്റെ പിറന്നാളും.
അമ്പലത്തിൽ ഒരു മൃത്യുജഹോമം നടത്തണം. എവിടെയാണെങ്കിലും ദീർഘായുസോടെ ഇരിക്കട്ടെ. അമ്മയുടെ ആഗ്രഹമല്ലേ. നിന്റെ ഈ ഇരിപ്പും സംസാരവും ഒക്കെ കാണുമ്പോൾ സുകുമാരൻ മുമ്പിൽ വന്നിരിക്കുന്നത് പോലെ അങ്ങോട്ട് തോന്നും എനിക്ക്. ഓ ഹലോ ഹലോ ടെസ്റ്റിംഗ് ഹലോ. എന്താ ഇതൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കണ്ടേ? അതിനു വേണ്ടി പറഞ്ഞാണ്. എന്താ അസുഖം? പൈസക്ക് മുട്ടൊന്നുമില്ലല്ലോ. എന്നാ നോക്കാം. അടുത്തിരിക്കും. ശ്വാസം ഉള്ളിലേക്ക് വലിക്കൂ, പുറത്തേക്ക് വലിക്കൂ. നന്നായി ഉള്ളിലേക്ക് വലിക്കൂ. ഹലോ ഡോക്ടർ ക്രിസ്റ്റി ജോബൻ സ്പീക്കിംഗ്. പ്രോഗ്രാമിനാണോ അസുഖമാണോ? പ്രോഗ്രാമാണ്. പറയൂ പറയൂ, എവിടെയാണ്? ആറ്റിങ്ങൽ. പുതിയ ഐറ്റം ഉണ്ടോ എന്നോ? എന്ത് ചോദ്യമാണ്? കേട്ടോളൂ, നമ്മൾ തിയേറ്ററിൽ പോകുമ്പോൾ പരസ്യത്തിന്റെ ശബ്ദം കേൾക്കാറില്ലേ, അത് ഞാൻ പറഞ്ഞു. ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ് ശ്വാസം ഉള്ളിലേക്ക് വലിച്ചു കയറ്റുവാൻ രൂപപ്പെടുത്തിയത്. ചിലർ അതിനെ സിഗരറ്റ് വലിക്കുവാൻ ഉപയോഗിക്കുന്നു. എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? അതാ അതാ ഞാൻ പറഞ്ഞത്. ശരി ശരി, അഡ്വാൻസ് ആയിട്ട് വന്നോളൂ. ഓക്കെ. എന്താണ്? ഹലോ, ശ്വാസം വിട്, ശ്വാസം വിടോ. എന്താ അബദ്ധമാണ് ചേട്ടാ കാണിച്ചത്? എന്താ വലിച്ചു പിടിക്കാൻ പറഞ്ഞ? ശ്വാസം പുറത്തേക്ക് വിട്ടുകൂടായിരുന്നോ? പറഞ്ഞില്ലല്ലോ. എന്റെ ദൈവമേ, ഇനി കൂടുതൽ വിടേണ്ടി വരില്ലായിരുന്നു. ശ്വാസം ഉള്ളിലേക്ക് വലിക്കും, വിടൂ. ദൈവമേ, ഉള്ളിലുള്ളതെല്ലാം അടിച്ചു പോയി, ഒന്നും കേൾക്കുന്നില്ലല്ലോ. അതേക്ക് വലിച്ചോളൂ, പുറത്തേക്ക് വിടൂ. അതേക്ക് വലിച്ചോളൂ. ഈ മരുന്ന് ഒരു രണ്ടു നേരം കഴിച്ചാൽ മതി, ചേട്ടന്റെ എല്ലാ അസുഖങ്ങളും മാറും കേട്ടോ. ഞാനെന്തൊരു മണ്ടനാണ്. കഴിഞ്ഞ മാസം ഫ്രിഡ്ജ് എന്ന കമ്പനിയുടെ പേരെന്താണ്? കിട്ടിപ്പോയി കിട്ടിപ്പോയി. ഈ മരുന്ന് ഒരാറോ ഏഴോ പ്രാവശ്യം കഴിച്ചു, എല്ലാ അസുഖങ്ങളും മാറിക്കോളും. ഇത് കഴിച്ചിട്ട് മാറിയില്ലെങ്കിൽ നമുക്കൊന്ന് എൻഡോസ്കോപ്പി ചെയ്യുന്നു. എങ്ങനെ? ബെസ്റ്റ് അല്ലേ? സുഹൃത്തെ, ഡോക്ടറെ കാണാൻ ടോക്കൺ എടുക്കണോ? ഇവിടെ ടോക്കൺ ഒന്നും വേണ്ട, മുൻകൂട്ടി ബുക്കിംഗും വേണ്ട. കയ്യിൽ കൊള്ളാൻ നേരെ ഇടിച്ചു കയറി കാണാം. പിന്നെ ഈ ബുക്കിംഗ് നമ്പറോ? അതങ്ങനെ മിമിക്രി പരിപാടി ബുക്ക് ചെയ്യാനുള്ള നമ്പരാ. അടുത്ത മാസം ടൗൺ ഹാളിൽ എന്റെ ഒരു പ്രോഗ്രാം ഉണ്ട്, അതിന്റെ ടിക്കറ്റ് പുറത്ത് വിൽക്കുന്നുണ്ട്. ഒരു ടിക്കറ്റിന് 2000 രൂപയാണ് വില. ഒരു 5 എണ്ണം മേടിച്ചോണ്ട് പോയിക്കോ. പത്തെണ്ണം പറയാതിരുന്ന് നന്നായി, അല്ലെങ്കിൽ ആള് തട്ടിപ്പോയനെ. നെക്സ്റ്റ് മേലെടുത്ത് രാഘവന്ന അരിച്ചേറ്റ തന്നെയാം. ഹാ കലക്കി. ഹലോ, നിങ്ങളായിരുന്നു? ഞാൻ പ്രാക്ടീസിലായിരുന്നേ. ഇത്ര സീനിയർ ഡോക്ടർക്ക് ഇനിയും പ്രാക്ടീസോ? അയ്യേ, ആ പ്രാക്ടീസ് അല്ല, ഇത് നമ്മുടെ മിമിക്രി. ഈ മമ്മൂട്ടി, മോഹൻലാൽ, ദിലീപ്, സുരേഷ് ഗോപി, ഇവരെല്ലാം എനിക്ക് ഓക്കെയാ. പക്ഷെ ഈ ന്യൂ ജനറേഷനുള്ള നിവിൻ പോളി, ഫഹദ് ഫാസിൽ, ദുൽഖർ സൽമാൻ, ഇവിടെ ഒന്നും ടൈമിംഗ് അങ്ങോട്ട് ശരിയായിട്ട് വരുന്നില്ല. അല്ല, എല്ലാം ഓക്കെ ആയിട്ട് വന്നോളൂ. ആട്ടെ, മുത്തശ്ശിക്ക് എന്നാലും കുഴപ്പം, പഴയ പെരുത്തേറ്റം തന്നെയാണോ? മരുന്നൊക്കെ ശരിക്കും കഴിക്കുന്നുണ്ടല്ലോ അല്ലേ? മരുന്നൊക്കെ മുടങ്ങാതെ കഴിക്കുന്നുണ്ട്, എന്നിട്ടും അസുഖത്തിന് ഒരു കുറവില്ല. അങ്ങനെ പറ ആ മരുന്ന് എഴുതി തന്നപ്പോഴേ എനിക്കറിയായിരുന്നു അതുകൊണ്ടൊന്നും മാറില്ല. ഇനിയിപ്പ എന്താ ചെയ്യാ? എനിക്കിനി മരുന്നൊന്നും വേണ്ട. പിന്നെ ഒരു ECG തന്നാ മതി. അത് കിട്ടിയാ പിന്നെ കുറച്ച് നാളത്തേക്ക് നല്ല സമാധാനമാ. ആയിക്കോട്ടെ, ECG ഒന്നാക്കണ്ട, ഒരു 4 എണ്ണത്തിന് എഴുതി തന്നെ. മനസമാധാനം കുറച്ച് കൂടിക്കോട്ടെ. ഇനി മനസമാധാനം കളയുന്ന ഒരു ചോദ്യം ഞാൻ ആവർത്തിച്ചോട്ടെ, നമ്മുടെ സത്യന്റെ വല്ല വിവരമുണ്ടോ? ഒരു വിവരവും ഇല്ല മോനെ. എന്റെ കുട്ടി എവിടെയാണോ എന്തോ. സത്യനെ പോലൊരു ഫ്രണ്ട് എന്റെ ലൈഫിൽ ഉണ്ടായിട്ടില്ല. അവനീ നാട്ടിലുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഇങ്ങനെ ഡോക്ടർ ആയിട്ടിരിക്കേണ്ട ഒരു കാര്യം ഉണ്ടാവില്ലായിരുന്നു. ഞാൻ ഫുൾ ടൈം ഒരു കലാകാരനായിരുന്നു. പിന്നെ നമ്മുടെ വായനശാലയുടെ വാർഷികത്തിന് എന്റെ ഒരു പ്രോഗ്രാം ഉണ്ട്. ഉത്തശ്ശി, പഴയത് തന്നെ ആവും. അതെ, പഴയതല്ല, പുതിയത്. 3 കിടിലം പരിപാടികള്. അല്ല, കൂട്ടത്തില് കാരണവരുടെ മുറപ്പണിന്റെ ഒരു പ്രോഗ്രാം ഉണ്ടല്ലോ. നമ്മുടെ അമ്മൂന്റെ. അപ്പൊ കലക്കും അല്ലേ? അതാണ് അനൗൺസ് ചെയ്യാലോ അല്ലേ?
പ്രിയമുള്ളവരെ, മുരുക്കുന്തറ ജനകീയ വായനശാലയുടെ ചുമക്ക് എന്തെങ്കിലും ഒരു മരുന്ന് ഇവിടെ മിമിക്രി ഉണ്ടാക്കാൻ നിൽക്കുമ്പോഴാണോ തനിക്ക് ചുമക്ക് മരുന്ന് ഉണ്ടാക്കാൻ പോകും. ഗാനസന്ധ്യക്ക് ശേഷം ഡോക്ടർ ക്രിസ്റ്റി. പ്രിയമുള്ളവരെ, നിങ്ങൾ ഏവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഡോക്ടർ ക്രിസ്റ്റി ജോപ്പന്റെ മിമിക്സ് കാരിക്കേച്ചർ ഉടൻ തന്നെ ആരംഭിക്കുന്നതായിരിക്കും. നിങ്ങൾക്കൊരു സന്തോഷ വാർത്ത, ഡോക്ടർ ക്രിസ്റ്റി ജോപ്പന്റെ മിമിക്സ് കാരിക്കേച്ചർ കൂവാതിരുന്ന് കാണുന്നവർക്ക് അടുത്ത ഒരു മാസം നിങ്ങളുടെ ചികിത്സ ക്ലിനിക്കിൽ ഫ്രീ ആയിരിക്കും. ഇത് മറ്റവന്റെ ആൾക്കാരാണ്, കോട്ടയന്റെ സെറിന്റെ. മിമിക്രിയിൽ അവൻ എന്നെ മാത്രമല്ലേ പേടിയുള്ളൂ, അതുകൊണ്ട് കാശ് കൊടുത്ത് ആളെ ഇറക്കിയിട്ട് എന്നെ കൂവി തോപ്പിക്കാനുള്ള പരിപാടിയാ. പക്ഷെ ഞാൻ തോക്കില്ല ഡോക്ടറെ. ജനവികാരത്തെ പൈസ കൊണ്ട് അളക്കല്ലേ. പ്രിയമുള്ളവരെ, ഗാനസന്ധ്യ ആരംഭിക്കുന്നു. സൈലന്റ് ആയല്ലോ. ഈ പ്രോഗ്രാം നിങ്ങൾക്കായി സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഡോക്ടർ ക്രിസ്റ്റി ജോപ്പൻ ക്ലിനിക് മുരുക്കിന്തറ. മധുരിക്കും ഓർമ്മകളേ, മലർ മഞ്ചൽ കൊണ്ടുവരൂ, കൊണ്ടുപോകൂ ഞങ്ങളെ മാഞ്ചുവട്ടിൽ, മാഞ്ചുവട്ടിൽ. മധുരിക്കും ഓർമ്മകളെ, മലർ മഞ്ചൽ കൊണ്ടുവരൂ, കൊണ്ടുപോകൂ ഞങ്ങളെ മാഞ്ചുവട്ടിൽ, മാഞ്ചുവട്ടിൽ. മധുരിക്കും ഓർമ്മകളെ, മലർ മഞ്ചൽ കൊണ്ടുവരൂ, കൊണ്ടുപോകൂ ഞങ്ങളെ മാഞ്ചുവട്ടിൽ, മാഞ്ചുവട്ടിൽ.
പ്രഭാകര, ആ യേശുദാസിനെ പോലും തോൽപ്പിച്ചു കളഞ്ഞല്ലോ. നിരന്തരമായ സാധകം ചേട്ടാ. അല്ല ചേട്ടാ, എന്റെ ബെർമൂഡ കുറച്ച് കഴിഞ്ഞ് തരാടോ. ആ അസലായിട്ടുണ്ട് മോളെ. പ്രഭാര, ഒരു മാപ്പിളപ്പാട്ട് കൂടി ആവായിരുന്നു. അതെ അതെ, പ്രഭാരൻ ഇത്ര നന്നായി പാടുമെന്ന് കണ്ടാ പറയോ. നിരന്തര സാധകം, ദാറ്റ്സ് ഓൾ. ഭയങ്കര ടീഷർട്ട് ബെർമൂഡയും കൂടി ഒരു തന്നെ കിട്ടി പോണം. പ്രഭാര, കലാകാരന്മാരെ വില കളയാതെ. അതെ, കുപ്പായം കൂടി. എന്തേ, തുടങ്ങുന്നതിന് മുന്നേ കണ്ടില്ല, പാട്ട് നന്നായോ? നന്നായി, ഗംഭീരായിരുന്നു. താങ്ക്സ്. ദയവി ചെയ്ത് ആരും പൂവരുത്. ഇത് സാധാരണ നിങ്ങൾ കണ്ടിട്ടുള്ള പോലെ ജയനല്ല, ഇത് ന്യൂ ജനറേഷൻ ജയനാണ്. തട്ടത്തും മറയത്തുന്ന ചിത്രത്തിലെ നിവിൻ പോളി അവതരിപ്പിച്ച കഥാപാത്രമായി ശ്രീ ജയൻ വരുന്നു. ഇങ്ങനെ കിടന്ന് കൂടി തൊണ്ടടിച്ച് ക്ലിനിക്കിലോട്ട് ഞാൻ വരുന്ന തരത്തില്ല കേട്ടോ, ഒന്നും മിണ്ടാതിരിക്കും. കോളേജിന്റെ വരാന്തയിലൂടെ ശാന്തയുടെ കൈയും പിടിച്ച് ഞാൻ നടന്നു. വടക്കൻ കേരളത്തിൽ മാത്രം കണ്ടുവരുന്ന ഒരുതരം വെടക്ക് കാറ്റുണ്ട്. അതിന്റെ പാന്റിന്റെ ബെൽസിലും ഹെലികോപ്റ്ററിന്റെ ചിറകിലും തട്ടിപ്പറന്നു. ഉള തട്ടുവിട്ട് വരുന്നത് കണ്ടാൽ എന്റെ സറേ അലവലാതി ഷാജി പോലും തട്ടിപ്പോകും. എല്ലാവരും മരിച്ച എന്തിനാ ഡോക്ടറെ കരയുന്നത്? അവര് കയ്യടിക്കില്ലേ? ഇതിനു മുമ്പ് അവര് കയ്യടിച്ചപ്പോഴൊക്കെ കൈയുടെ ഇടയിൽ എന്റെ തലയുണ്ടായിരുന്നു. ആദ്യമായിട്ട് അവരിങ്ങനെ ആത്മാർത്ഥമായിട്ട് കയ്യടിക്കുന്നേ. ഞാനെന്തൊരു സംഭവല്ലേ. അടുത്തായിട്ട് ഭഗത് പാത്രം അതായിരുന്നു. ആരും വന്നില്ലെങ്കിലും എന്റെ കാരണവരില്ലേ എന്നെ വീട്ടിൽ കൊണ്ടാക്കാൻ. വേണ്ട വേണ്ട, നൂറ് വട്ടം പറഞ്ഞതാ. എന്നിട്ട് നീ മോളെ അഴിഞ്ഞാടാൻ വിട്ടല്ലേടി. അതിനവൾ അന്യരാടൊപ്പം അല്ലല്ലോ പോയത്, കാരണവരുടെ കൂടെ അല്ലേ. കാരണവരാ? കാരണവരല്ല ഈ വീട്ടിലെ കാര്യം തീരുമാനിക്കുന്നത്. ഈ വീട്ടിലെ ഗ്രഹനാഥൻ ഞാനാ. ഒരു കുടുംബനാഥം വന്നിരിക്കുന്നു. കിടന്ന് ഒച്ച വെക്കാതെ അകത്ത് പോയി കിടന്ന് ഉറങ്ങും മനുഷ്യ. അയ്യോ, ഒന്നും മിണ്ടാതിരിക്കണേ. കാരണവർ ദേ മോളെയും കൊണ്ട് വരുന്നു. ശരി കാരണവരെ, നിക്കടി അവിടെ. എന്റെ സമ്മതം കൂടാതെ നിന്റെ അടുത്ത് പാടാൻ പോവാൻ പറഞ്ഞ ആരാ? ആരാണ്? ഞാൻ പറഞ്ഞിട്ടാ അവള് പോയത്. അപ്പൊ എനിക്കിവിടെ ഒരു കാലി ബ്രാൻഡി കുപ്പിയുടെ വില പോലും ഇല്ലേ. ലേളി സുധാകര, കള്ളിനിപ്പം നല്ല വിലയ, പക്ഷേ ഒരു കുടിയന്റെ വാക്കിന് 10 പൈസയുടെ വില പോലും ഇല്ല. അതെ, അത് നാട്ടിലായാലും വീട്ടിലായാലും. നിന്റെ ഭാര്യയുടെ ഒരു ദിവസം തുടങ്ങുന്നത് തന്നെ നിന്നെ പ്രാഹിക്കൊണ്ടാ. ഇനിയെങ്കിലും ഇതൊന്ന് നിർത്തിക്കൂടി. അതെ, ഇത് ഞങ്ങളെ കുടുംബാര്യ, നിങ്ങൾ ഇടപെടണ്ട. കുടുംബകാര്യായാലും ഇവര് പറഞ്ഞ ഒരു പൊതുകാര്യ, ഇനി മുതൽ കള്ള ഓടിച്ച് ഈ വീട്ടിൽ കുഴപ്പമുണ്ടാക്കിയ ഈ കാരണവരാരാന്ന് മാമൻ അറിയും. എനിക്കറിയാം, മണിയല്ലേ, വെറും മണി. കാരണവരിപ്പോ ഇപ്പൊ ഒന്നും പറയണ്ട. അതല്ല അമ്മായി, അമ്മായി തന്നെ ഈ മാമന് വളം വെച്ചു കൊടുക്കണേ. സ്വന്തം മോള് പോലും ഒരു അച്ഛനായിട്ട ഒരു മുഴു കള്ളുടിനായിട്ടല്ലേ നിങ്ങളെ കാണണേ. ഇങ്ങനെ വീടിനും നാടിനും ഗുണമില്ലാതെ ജീവിക്കുന്നതിലും ഭേദം
മാമന് പോയി ചത്തൂടെ. ഈ മാമനെ ഇനി മതി, അത്യാവശ്യത്തിനായി പോവാ. ആഹാ, വാതില് തുറന്നിട്ട് രാത്രി ഇവിടെ ഇരുന്ന് ഉറങ്ങിയില്ലേ ഇങ്ങനൊരു മനുഷ്യൻ. യോ, മൂന്ന് നേരം അടുപ്പി തീ പുകയണ എങ്ങനെയെന്ന് എനിക്കും എൻ്റെ കുട്ടിക്കും മാത്രമേ അറിയൂ. ഫെല്ലോൻ്റെയും വീട്ടിൽ എച്ചിൽ കഴിയണോണ്ട് അതിൻ്റെ ബുദ്ധിമുട്ട് അറിയണില്ല. ഒരു പെൺകുട്ടി ഉണ്ടെന്നുള്ള വല്ല വിചാരമുണ്ടോ നിങ്ങൾക്ക്? കിട്ടുന്ന പൈസയ്ക്ക് മൂക്കറ്റം കുടിക്കുക, 10 പൈസ കരുതി വെക്കേണ്ട സമയത്ത് കടം കയറി നാട്ടിലിറങ്ങാൻ പറ്റാണ്ടായി. നിങ്ങൾക്ക് പിന്നെ ഒന്നും അറിയണ്ടല്ലോ. ഓ, ഇരിക്കണ ഇരിപ്പ് കണ്ടില്ലേ? പേരിന് വേണ്ടി എന്തിനാ ഇങ്ങനെ ഒരാള്? എന്റെ ജീവിതേ പാഴായി. എന്റെ കുട്ടിക്കെങ്കിലും നല്ലൊരു ജീവിതം കൊടുക്കണേ ഈശ്വര. അയ്യോ, പാലടുപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നു, തിളച്ചിട്ടുണ്ടാവോ ആവോ. അതെ, എണീറ്റേ, സമയം ഒരുപാടായി. എണീക്ക്, ഞാൻ കുളിക്കാൻ വെള്ളം വെക്കാം. ദേ നാക്കിന്തുമ്പത്ത് ഗുളിയനിരിക്കുക, നാക്കറം പറ്റുകയെന്നൊക്കെ പറയാറില്ലേ, അതുപോലെ ആയിപ്പോയത്. കാരണവര് പറയുന്ന അച്ചട്ടാന്ന് നാട്ടുകാർ പറയുമ്പോൾ അതൊരഭിമാനമായിട്ടാണ് ഞാൻ കരുതിയിരുന്നത്. പക്ഷേ സുതാരമ്മയുടെ കാര്യത്തിൽ അതൊരബദ്ധമായെന്നിപ്പോൾ തോന്നുന്നു. അതിനൊന്നും വലിയ കാര്യമില്ല കാരണവരെ, പുനതീരനും അടിയന്തരമൊക്കെ നാളെ അവസാനിക്കും. അത് കഴിഞ്ഞ ശാന്തയനെ അമ്മൂനെയും അവിടെ നിർത്താൻ പറ്റുമോ? എല്ലാ കാര്യത്തിലും തീരുമാനം എടുക്കുന്ന എനിക്ക് ഈ കാര്യത്തിൽ മാത്രം. അമ്മൂനെ ഇവിടേക്ക് കൊണ്ടുവരണമെന്ന് എനിക്ക് ഒരുപാട് മോഹമുണ്ട്. അത് ഇങ്ങനൊരു അവസ്ഥയിലാവുമെന്ന് കരുതിയില്ല. നാടറിയ ഒരു കല്യാണം, അതായിരുന്നു മനസ്സില്. അമ്മേ, എല്ലാറ്റിനും അതിൻ്റെതായ സമയമുണ്ട്. അതെ, അതിനിപ്പോ അമ്മൂനെ അമ്മായിയെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ ഒരു കല്യാണത്തിന്റെ കാര്യമൊന്നും ഇല്ലല്ലോ. ഇല്ലല്ലോ, അത് ശരിയാണ്. അമ്മു എന്നായാലും ഇവിടേക്ക് വരേണ്ട കുട്ടിയാ. അവർക്കൊരു അഭയം കൊടുക്കുന്നതിൽ എന്താ ഒരു തെറ്റ്?
ഈ പറഞ്ഞത് ഒരു അന്തസ്സുള്ള തീരുമാന കാരണം ഒരു സംശയമില്ല. ശരിക്കും പറഞ്ഞ നിലവിളൊക്കെ കൊളുത്തി കുറവിയൊക്കെ ഇട്ട് ഈ കുടുംബത്തിൽ കേറി വരേണ്ടവള അമ്മു. എന്തോ ഇതിപ്പോ ഇങ്ങനെയായി. അമ്മ വിശേഷം പറഞ്ഞിരിക്കാണ്ട് ഇവരെ ഒന്ന് അകത്തേ കൊണ്ടുപോയേ. സ്വന്തം വീടാന്ന് കരുതിയ മതി. നിന്റെ അനിയൻ കാർന്നോർക്കേ പക്കത് കൂടി എന്റെ പ്രാന്താ. നിന്റെ അമ്മയ്ക്ക് അച്ഛമ്മയ്ക്ക് എന്തിന്റെ സൂക്കേടാ? ഇതെന്താ ശരണാലയോ? കാണുന്നവർക്കും പോകുന്നവർക്കും കേറി താമസിക്കാൻ. ഇതൊക്കെ കിച്ചേട്ടൻ അങ്ങ് നേരിട്ട് ചോദിച്ചോടെ? വന്നുല്ലോ, ഞാൻ ഇവളോട് പറയായിരുന്നേ അവർക്കുണ്ടാവൂലേ നാണോ മാനോക്കെ, അങ്ങനെ വിളിക്കുമ്പോക്കൊക്കെ കേറി വരുമോ? അപ്പൊ ഇവള് പറയാ അങ്ങനൊന്നുമില്ല അവര് വരുമെന്ന്. ശാന്തയ്ക്ക് മനസ്സിലായില്ലേ കിച്ചു നന്ദിനിയുടെ? കിച്ചേട്ടന് ലീവില്ലാഞ്ഞിട്ട് ഞാനാ പിടിച്ചു നിർത്തിയത്. നിങ്ങൾ വന്നിട്ട് പോവാന്ന് പറഞ്ഞിട്ടേ. സുധാകരൻ മരിച്ചപ്പോ കിട്ടാത്ത ലീവ് നിനക്ക് ഇപ്പൊ എവിടുന്ന് കിട്ടി? അത് കിട്ടി. നിങ്ങൾ വാ മുകളിൽ അമ്മൂറി. അവര് ഈ വീട്ടിൽ താമസിക്കുന്നതിൽ നിനക്ക് നല്ലതെണ്ണം ഉണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, അവൾ എന്നായാലും ഈ വീട്ടിൽ വരേണ്ട പെണ്ണാണ്. അതിനു വേണ്ടി കാലേ കൂട്ടി മരുമോളെ അമ്മായിമനെ വീട്ടിൽ കയറ്റി പാർപ്പിക്കുന്നത് എന്റെ അറിവിൽ ആദ്യമായിട്ടാ. ആഹാ, അങ്ങനെ നമ്മക്കറിവില്ലാത്ത എന്തെല്ലാം കാര്യങ്ങളുണ്ടല്ലേ. അമ്മൂനെ എനിക്ക് അനാഥയാക്കാൻ പറ്റില്ല, അവളുടെ അമ്മേനെ. നിങ്ങളൊക്കെ എന്താന്ന് ചെയ്യ്, അമ്മായിമനെ മരുമോളെ. ഞാനൊരു മുറി കാണിച്ചു തന്നു മാത്രം, നിങ്ങൾ നോക്കിയും കണ്ടുമൊക്കെ പെരുമാറിക്കും, ഞാൻ താഴെയുണ്ട്. നമ്മുടെ വീട്ടിലെ അവസ്ഥ വെച്ച് നോക്കുമ്പോ ഇവിടെ എന്തുമാത്രം സൗകര്യങ്ങളല്ലേ. എന്തുകൊണ്ടാ കാരണവരിങ്ങനെയൊക്കെ ചെയ്യണേന്ന് മോള് ചിന്തിച്ചിട്ടുണ്ടോ? അവനറിയ, അവന്റെ ഒരു വാക്കിൽ മനസ്സ് വേദനിച്ചിട്ടാ എന്റെ അച്ഛൻ പോയെന്ന്. അതിന്റെ കുറ്റബോധ ഇവരുടെ പറച്ചില്ല. ഇന്നായാലും നാളെ ആയാലും നീ ഈ വീട്ടിലേക്ക് വരേണ്ട പെണ്ണ. പക്ഷെ ഞാനോ, ഞാൻ ശരിക്കും ഇവിടെ അതിലെ പറ്റല്ല മോളെ. അമ്മേ, എന്റെ കോഴ്സ് കഴിഞ്ഞ് എനിക്കൊരു ജോലി കിട്ടട്ടെ, അതുവരെ വാടക കൊടുക്കാതെ താമസിക്കാനൊരു വീട്. ഇപ്പൊ അത് മാത്രം ചിന്തിച്ചാ മതി അമ്മേ. പൈസ വരട്ടെ, കൂലി കയറ്റി കൂലി എന്നൊക്കെ പറഞ്ഞ് കുറെ കാശുണ്ട്. വരട്ടെ വരട്ടെ. പൈസ വേണച്ച സാറിന്റെ ബാങ്കിന്റെ ലോക്കർ കുത്തി തുറന്ന പോരെ. അല്ല, നിങ്ങൾ ഉണ്ടാ നിൽക്കണ്ടോ? നല്ല വിശപ്പുണ്ട്, പക്ഷെ ഇന്ന് ഇവിടുന്ന് ഊണ് കഴിച്ച അത് കാരണവരുടെ കല്യാണ ചോറാവും. എന്തായാലും കാരണവരുടെ പെണ്ണ് കാരണവരുടെ വീട്ടിലെത്തില്ലോ. അത് ശരിയാണല്ലോ, ഒട്ടും കുറവൊന്നും ഉണ്ടായില്ലെന്നല്ലേ ഉള്ളൂ. കാരണവരുടെ നാണം നോക്ക്, അങ്ങനെ നാണിച്ച് രക്ഷപ്പെട്ട മോനെ നാട്ടുകാരെ വിളിച്ച് കല്യാണമൊക്കെ നടത്തി ഗംഭീരമായ സദ്യ തരേണ്ടി വരും. കാരണവര് ഇത് വല്ലതും കേൾക്കുന്നുണ്ടോ? ആവോ കേൾക്കുന്നുണ്ട്, പക്ഷേ പഠിക്കാൻ മിടുക്കുള്ള ഒരു കുട്ടിയെ കല്യാണം കൊണ്ട് കഷ്ടപ്പെടുത്തുന്നത് ശരിയല്ലല്ലോ. കുറച്ചും കൂടി കാത്തിരിക്കേ, ഒക്കെ നടക്കും, കല്യാണവും സത്യം ഒക്കെ. മോനെ, ഇന്ന് നീ എടുത്ത തീരുമാനം ശരിയാ. അമ്മു നല്ല കുട്ടിയാ, അവള് നമ്മുടെ കുടുംബത്തിന് ചേരും. അച്ഛാ, ആ
അമ്മായി ആ മോളോ ഞാൻ സഹായിക്കണോ വേണ്ട പോളെ മോള് ദോശ കഴിക്ക് കോളേജിൽ പോകേണ്ടതല്ലേ അമ്മേ നീ എന്താ പതിവില്ലാതെ അടുക്കളയില് ഇന്നെനിക്ക് ഗ്രാമസഭയുടെ മീറ്റിംഗ് ഉള്ളതല്ലേ പെട്ടെന്ന് ചായ എടുത്തേ നീ അവിടെ പോയിരിക്കെ കാരണം അവർക്ക് അവിടെ കൊണ്ടുവന്ന് തരും ചെല്ലടാ ഈ കാരണവരുടെ ഒരു കാര്യം റെഡിയായോ എന്നാ ഞാനും കൂടി വരാം അവിടെ ഇരിക്കുന്ന വാദത്തിനുള്ള ഗുളിയെ മഞ്ഞയാണോ ചുമപ്പാണോ മഞ്ഞയാന്ന എന്റെ ഒരു ഊഹം ഊഹം വെച്ച് കഴിക്കുന്നതാ മരുന്ന് നീ വന്ന് എടുത്ത് താടാ മോനെ അമ്മ നടന്നോളൂ നമ്മുടെ കാലത്തൊക്കെ ഈ മെട്രോ റെയിലൊക്കെ ആയിരുന്നു യാത്ര ചെയ്യാൻ പറ്റുമോ അല്ല കാരണം അമ്മൂനോട് പോരാഞ്ഞി അതിനുള്ള ബോധമൊന്നും ഇല്ലല്ലേ ബോധമല്ല വാദം മഞ്ഞ ഗുളിയ എന്താന്ന് ഒരു മഞ്ഞ ഗുളിയ മതിയല്ലോ എല്ലാം കുളവാക്കാൻ വല്ല മനസ്സിലായ പിന്നെ കൃഷി ഓഫീസർ മാറി പുതിയ ആള് വന്നോ അത് വന്നോളൂ കാരണം ഇത് പറ എന്താണ് ഇനി പ്ലാൻ ആ തെങ്ങുകളുടെ കടയൊന്ന് മാന്തണം നെല്ലിന്റെ കള പറിക്കണം പിന്നെ കൃഷി ഓഫീസിൽ നിന്ന് വളവും വാങ്ങണം അതെ ഈ അമ്മൂന്റെ കാര്യത്തിൽ എന്ത് വളരാനാണ് ഉദ്ദേശിക്കുന്നത് എന്ത് കോളേജിലവൾ പഠിക്കുന്നത് കണ്ടൽക്കാട് പോലെ മുടി വളർത്തിയ യോയോ പിള്ളേരുടെ കൂടെ ഒരു ഊന്നുകാല് കൊടുത്ത് കെട്ടിയില്ലെങ്കിലേ വാഴ അങ്ങോട്ട് മറയും അമ്മൂന്റെ കാര്യത്തിൽ എനിക്കൊരു പേടി അനുഭവങ്ങളാണ് മോനെ ഞങ്ങളെ കൊണ്ട് ഇതൊക്കെ പറയിക്കുന്നത് ഈ ഇരിക്കുന്ന പ്രഭാകരന്റെ കഥ അറിയോഷ്ടം മനസ്സിനുള്ളിൽ വെക്കാനുള്ളതല്ല അത് തുറന്നു പറയും ഇതുപോലെ വിഡ്ഢിവേഷം കെട്ടിയ പ്രഭാകരന്മാർ ഇനിയും ഈ മുരുക്കുന്നര ഗ്രാമത്തിൽ ഉണ്ടാവാൻ പാടും ശ്വാസം വലിച്ചുവിട്ട മുത്തശ്ശി നോക്കട്ടെ ഏയ് എല്ലാം നോർമലാ കാരണവരെ ഇതേ പെട്ടെന്ന് കൊച്ചുമോനെ കണ്ടതിലുള്ള സന്തോഷം കൊണ്ടുണ്ടായ തലകറക്കുക മുത്തശ്ശി ഇപ്പൊ കഴിക്കുന്ന തന്നെ കഴിച്ചാൽ മതി എന്നിട്ട് അവനോടെ എന്റെ കൂട്ടുകാരൻ സത്യ അകത്തുണ്ട് ഡാ സത്യ അവൻ്റെ കൂടെ ഫാമിലി ഒക്കെ ഉണ്ടോ അവൻ എത്ര കുട്ടികളാ അവൻ തനിച്ചേ ഉള്ളൂ ഒരുപാട് മാറിയിട്ടുണ്ടവൻ പാവ ഇന്നലെ ഉറങ്ങിയിട്ടേ ഇല്ല അച്ഛമ്മ വീണത് മുതൽ ഒപ്പം ഇരിക്കുകയായിരുന്നു എന്തെല്ലാം ഭാഗ്യം ചെയ്തവനാ മുത്തശ്ശി ഈ സമയത്ത് വന്നോണ്ട് അടുത്ത ആഴ്ചയുള്ള എന്റെ മിമിക്രി പ്രോഗ്രാം കാണാൻ പറ്റുമല്ലോ അതെന്റെ കൊച്ചുമൻ സത്യൻ സത്യനോ ഇതാണോ സത്യൻ സത്യ എടാ സത്യ അയ്യോ ആരാ എടാ നിനക്കെന്നെ മനസ്സിലായില്ലേ ഞാൻ എന്റെ പഴയ ക്രിസ്റ്റി ക്രിസ്റ്റി എടാ നീ എവിടെയായിരുന്നു ഇത്രയും കാലം നീ എന്തിനാ നാട് വിട്ടു പോയത് പറയടാ അതെല്ലാം പറയാം അച്ഛമ്മയെ നോക്കാൻ ഇപ്പൊ ഒരു ഡോക്ടർ വരും അത് കഴിഞ്ഞ് എല്ലാം പറയാം അത് കഴിഞ്ഞ് എല്ലാം പറയാം ഞാനാണോ ഡോക്ടർ നീ ഡോക്ടർ ഡോക്ടർ ക്രിസ്റ്റി ഞാൻ MBBS അച്ഛമ്മയ്ക്ക് എങ്ങനെയുണ്ട് ഓ അച്ഛമ്മയ്ക്ക് ഒരു കുഴപ്പമില്ല നിന്നെ പെട്ടെന്ന് കണ്ടപ്പോ ഉണ്ടായ ഒരു ഷോക്കാ ഞാൻ ഡോക്ടറാണെന്ന് പറഞ്ഞപ്പോ നിനക്കൊരു ഷോക്ക് ഉണ്ടായില്ലേ അതുപോലൊരു ഷോക്ക് സത്യം പറഞ്ഞാൽ നീ വന്നു എന്ന് കാരണവര് വിളിച്ചു പറഞ്ഞപ്പോ ഞാൻ ഷോക്കായി പോയി കാരണവരോ അതാര് നിന്റെ അനിയൻ അല്ലാതാര് അവനെ ഞങ്ങള് നാട്ടുകാരും വീട്ടുകാരും ഒക്കെ കാരണവരെന്നാ വിളിക്കുന്നത്
അതെന്തിനാ? നീ പോയതോടെ ഈ കുടുംബത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ഈ കുടുംബത്തിലെ കാരണവരെ പക്വത കൂടിയതുകൊണ്ട് ഞങ്ങളുടെ നാട്ടുകാരൻ പോട്ടെ, ക്ലിനിക്കിൽ സ്വല്പം തിരക്കുണ്ട്. റിഹേഴ്സല്. ഞാൻ വെറും ഒരു ഡോക്ടർ മാത്രമല്ല, വളരെ വലിയൊരു മിമിക്രി ആർട്ടിസ്റ്റ് കൂടിയാ. നീ സമയം കിട്ടുമ്പോ ക്ലിനിക്കിലോട്ട് വാ, ഒന്ന് രണ്ട് പുതിയ നമ്പർ ഞാൻ കാണിച്ചു തരാം. പോട്ടെ. ഞങ്ങൾക്ക് അറിയാതെ വേറെ ചില കാര്യങ്ങളുണ്ട്. അകത്തുണ്ട്, വാ ഞാൻ വിളിക്കാം. നിങ്ങളിരിക്കും, ഞാൻ ചായ എടുക്കാൻ പറയാം. സത്യം ഞങ്ങളൊക്കെ മനസ്സിലായോ? പിന്നെന്താ ഇരിക്കാ, അതിനു മുമ്പ് തന്നെ ഞങ്ങളത് കാണട്ടെ. നിങ്ങൾക്കെല്ലാം എന്നോട് ദേഷ്യം ഉണ്ടാവുമെന്നറിയാം, പക്ഷേ അപ്പോഴത്തെ ആ ഒരു സാഹചര്യത്തിൽ പിന്നെ അച്ഛൻ മരിച്ച മൂത്ത മക്കളൊക്കെ നാടുവിട്ടു പോകലാണല്ലോ നാട്ടണപ്പ്. അല്ല അതുമാത്രമല്ലല്ലോ. ഏത് മാത്രമല്ല സത്യ, നീ ഈ പറയുന്ന ന്യായമില്ല. അതെ, ചെറുക്ക് തീക്കോൽത്താൻ പോലും നിൽക്കാതെ നാടുവിടാൻ മാത്രമല്ല തെറ്റെന്താ ഇവിടെ ഉണ്ടായത്? അപ്പോഴത്തെ എന്റെ ഒരു അവസ്ഥ ഞാൻ എന്തു പറഞ്ഞാലും നിങ്ങൾക്കത് മനസ്സിലാവില്ല. നീ പറഞ്ഞാലെന്നല്ല, മഹാഭാരതം പോലെ ഇനി എഴുതി തന്നാലും ഞങ്ങൾക്ക് നല്ല ആർക്കും മനസ്സിലാവില്ല. ഒരു ന്യായീകരണം ഇല്ലാത്ത തെറ്റാ നീ കുടുംബത്തോട് ചെയ്തത്. നീ പോയത് കൊണ്ടൊന്നും സുകുമാരന്റെ ആത്മാവ് വേദനിച്ചിട്ടില്ല കേട്ടോ. മിടുമിടുക്കാൻ ഒരു കുട്ടി കൂടി ഉണ്ടായിരുന്ന തറവാട്ടിന് ഞങ്ങളുടെ കാരണവര്. കാരണവര് എന്തർത്ഥത്തിലാ നിങ്ങൾ അവനെ കാരണവരെന്ന് വിളിക്കുന്നത്? എല്ലാ അർത്ഥത്തിലും. അവൻ ഇവിടുത്തെ മാത്രല്ല, ഈ നാടിന്റെ തന്നെ ഐശ്വര്യമുള്ള കാരണവരാ. അതാ എനിക്ക് മനസ്സിലാവാത്തത്. ഇത്ര ചെറുപ്പത്തിലെ ഒരു കാലം കുടയും ബാഗും വൃത്തികേട്. വൃത്തികേടല്ല സത്യ, നിവർത്തികേട്. ഇത്ര ചെറുപ്പത്തിലല്ല, എത്രയോ ചെറുപ്പത്തിന്റെ ഒരു കുടുംബത്തിന്റെ ഭാരം മുഴുവൻ അവന്റെ ചുമലിൽ വന്നു. ഒരു കൈത്താങ്ങില്ലാത്തവന്റെ മനസ്സിന്റെ ബലത്തിനാ ആ കാലം കൂട. അതിനെ നീ പുച്ഛിക്കരുത്. തൽക്കാലം ഇത്രയും മതി, പോവാം. ഇത് തീർന്നെന്നൊന്നും കരുതല്ലോ കേട്ടോ, ഞങ്ങൾ ഇനിയും വരും നിന്നെ നിർത്തി പോയിരിക്കാൻ. അമുക്കെ അച്ഛമ്മ ഇവിടെ ഇരിക്കെ. മോനെ ഇരിക്കെ. ഇരുപത് വർഷത്തെ കൊതി നിന്നെ കണ്ട് തീർക്കട്ടെ അച്ഛമ്മ. എവിടെയായിരുന്നു ഇത്രയും കാലം നീ? ഞങ്ങളെ വിഷമിപ്പിച്ചിട്ട് എന്തിനാ വിട്ടു നിന്നത്? പല കാരണങ്ങളുണ്ട് അച്ഛമ്മ, അതൊക്കെ പിന്നീട് പറയാം. ഇനി ഞാൻ ഇവിടെ തന്നെ ഉണ്ടല്ലോ. നിനക്ക് വേണ്ടി ഉണ്ടാക്കിയതാ ഇതൊക്കെ. ഇവിടുന്ന് പോയതിനു ശേഷം പഴയ ശീലങ്ങളൊക്കെ മാറിയിട്ടുണ്ടാവൂല്ലേ? എന്താ ഇഷ്ടം പറഞ്ഞാ മതി, അമ്മ ഉണ്ടാക്കി തരാം. എനിക്കിപ്പോഴും അമ്മയുടെ മാമ്പഴ പുളിശ്ശേരിയും തൈരും ഒക്കെ തന്നെയാണ് ഇഷ്ടം. ഒരു മാറ്റമില്ല എന്റെ മോനെ. എന്നെ കണ്ടാ മനസ്സിലാവോ? ഇപ്പോഴെങ്കിലും ഒന്ന് വരാൻ തോന്നിയില്ലോ. ഇരുപത് കൊല്ലം മുമ്പ് നാട് വിട്ടു പോയാളാ എന്റെ ഏട്ടൻ. ഒരു 40 വയസ്സെങ്കിലും പ്രായം കാണും, പിടി വിടു. നീ ആരാടാ? തന്നെ ആരാ? എന്താണെന്നൊന്നും മനസ്സിലായില്ല. അവിടെ വിളമ്പല് തുടങ്ങി വന്നേ. അളിയോ ആരാ? അത് കൊള്ളാം, ഈ വീട്ടിൽ ആദ്യമായിട്ടാ ഞാനാരാന്ന് ചോദിക്കുന്നത്. സത്യ, ഇത് നിന്റെ അനിയത്തി അളിയനു. നിനക്ക് സുഖമാണ്? അവൾക്ക് പ്രത്യേകിച്ച് സുഖമൊന്നുമില്ല. അളിയന് പ്രത്യേകിച്ച് വല്ല സുഖവും ഉണ്ടോ? അല്ലേ, പെട്ടെന്ന് ഇങ്ങനെ കയറി വരാനേ. പെട്ടെന്നൊന്നും അല്ലല്ലോ, 20 കൊല്ലം കഴിഞ്ഞല്ലേ വന്നത്. ഇവനാള് അളിയനായിരിക്കോ? ഉം
ആദ്യം ഒരു തെളിവെടുപ്പ് നടത്തണം. കണ്ണീ കണ്ടവർ നിങ്ങളെ സ്വത്ത് അനുഭവിക്കണം വെച്ചാ ഞാനീ പറയുന്നത്. അതിനിപ്പോ എന്ത് ചെയ്യാനാ? എടി, നിന്റെ ഈ ചേട്ടന്റെ വല്ല പാണ്ടോ മറുകോ അങ്ങനെ എന്തെങ്കിലും ഓർമ്മയുണ്ടാ? മുട്ടിന്റെ മുകളിലായിട്ട് ഒരു വെട്ടുപാട് കാണും. അത് നിനക്ക് എങ്ങനെ അറിയാം? അത് കുഞ്ഞിലേ കളിക്കുമ്പോ ഞാനല്ലേ വെട്ടിയത്. അത് നന്നായി, വെരി ഗുഡ്. എന്നെ കൊണ്ട് അങ്ങനെ ഒരു ഗുണമുണ്ടായല്ലോ. ആ പാട് ഇപ്പൊ അവിടെ ഉണ്ടാവോ? പിന്നെ അതങ്ങനെ മാഞ്ഞു പോണ അടയാളൊന്നുമല്ല, അത്ര അഞ്ഞു ഞാൻ വെട്ടിയത്. എങ്കിലാ പാട് ഞാൻ കണ്ടുപിടിക്കും. അളിയന് ബോംബെയിൽ എന്തായിരുന്നു പണി? കുറച്ചു കാലം മഹാരാഷ്ട്ര ഗവർണറായിരുന്നു. ശമ്പളം കുറവായതുകൊണ്ട് ഒരു തുണി കമ്പനിയിൽ വാച്ച്മാൻ ആയിട്ട് കേറി. അളിയൻ അസലായിട്ട് ആക്കുന്ന കൂട്ടത്തിലാണല്ലോ, എനിക്ക് വിരോധമില്ല കേട്ടോ. അളിയനും അളിയനാവുമ്പോ അടുത്തിരുന്ന് സംസാരിക്കുന്നത് ശരി. ബോംബെയിൽ ഇപ്പോഴത്തെ കാലാവസ്ഥ എങ്ങനെയാ? തണുപ്പ? ചൂട. ഇവിടെ ഇപ്പം ഭയങ്കര തണുപ്പാ, പൊതുക്കാണ്ട് കിടന്നുറങ്ങാൻ പറ്റില്ല. ഇയാൾ എന്തോ കാണിക്കുന്നത്? അങ്ങനെ പറയരുത്, ഞാൻ മോശമായിട്ട് എന്തെങ്കിലും പറഞ്ഞു, എന്തെങ്കിലും കാണിച്ചു, എനിക്കൊന്ന് കണ്ടാ മതി. അയ്യേ, ഇയാൾ ഇത്രക്ക് ബോറിനാണോ? ദേ, ഇയാളെന്റെ പെങ്ങളെ കെട്ടിയവനായി പോയി. അല്ലെങ്കിൽ താനി കാണിച്ച തോന്നിയവാസം തന്നെ മുഖത്ത് അടി തരണ്ടതാ. ബോംബെയിൽ കൊറേ കണ്ടിട്ടുള്ള സംഗതി എവിടെ നോക്കാൻ വേണ്ടിട്ടാ പോണോ? ഇങ്ങനെയുണ്ടോ അളിയന്മാര്? നന്ദിനി ഇങ്ങോട്ട് വന്നേ, എത്രയും പെട്ടെന്ന് നിന്റെ കെട്ടിയവനെ വിളിച്ചോണ്ട് പൊക്കോണം. എന്താ സത്യടാ? അയാൾക്ക് അതൊന്നും പുറത്തു പറയാൻ കൊള്ളൂല. മനുഷ്യൻ എങ്ങനെ ഇവിടെ മനസ്സമ്മാനത്തോട് ഉറങ്ങാൻ പറ്റും? ഇക്കണ്ട കാലം അന്യനാട്ടിൽ കിടന്നെങ്കിലും ഒരു ചീത്തപ്പേര് ഞാൻ കേൾപ്പിച്ചിട്ടില്ല. സംഗതി കാണണം പോലും, സംഗതി വൃത്തിയാട്ടവനാ. മുട്ടുവരെ പൊക്കാനേ പറ്റിയുള്ളൂ, അല്ലെങ്കിലും നിങ്ങളെ കൊണ്ട് അത്രക്കേ പറ്റൂ. ഒരടയാളം പോലും കണ്ടുപിടിക്കാൻ പറ്റാത്ത മനുഷ്യൻ. നീ നോക്കിക്കോടി, അടുത്ത തവണ ഞാൻ പൊക്കും. എന്തിനാ നിങ്ങൾ എന്നെ ഇങ്ങനെ പിടിച്ചു വെച്ചേക്കണേ? എനിക്ക് കൃഷി ഓഫീസ് വരെ പോവാനുള്ളതാ. മോനെ കാരണവരെ, ഞങ്ങളൊക്കെ തിരക്കുള്ളവരെന്നാ. ഈ പണിക്കാർക്ക് പോയിട്ട് രണ്ട് വീടിന്റെ പ്രശ്നം തീർക്കാനുള്ളത്. പിന്നെ അതാ പ്രഭാകരന്റെ റേഷൻ കാർഡ് ഓർക്കണം. എനിക്കോ എന്റെ മോളെ വീട്ടിനുള്ള കമ്പി സിമെന്റും വാങ്ങണം. ഇതൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ ഇവിടെ കുത്തിരിക്കണേ. എന്താണെന്നറിയോ, നിന്റെ പ്രേമത്തിനൊരു തീരുമാനം ഉണ്ടാക്കാനാ. എന്ത് തീരുമാനം? അമ്മ വന്നിട്ട് ഇത്രയും ദിവസമായി, അവളോട് നീ മനസ്സ് തുറന്നോ ഇല്ലയോ? അത് പിന്നെ അതിന്റെ ആവശ്യമില്ലല്ലോ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കൊടുത്തേ ഗാന്ധിയുടെ ഭംഗി കണ്ടിട്ടാ അല്ലല്ലോ. നിരന്തരം സമരം ചെയ്തതിന്റെ ഫലമായി കയ്യും നീട്ടിയിരുന്ന മാങ്ങ വീഴില്ല, കാട്ടടിച്ച് തളകണം. നീ അമ്മുവിനോട് ഇഷ്ടം പറയാത്തടത്തോളം കാലം സംഗതി പുതിയ. എന്റെ മനസ്സറിച്ച് അമ്മുനോടുള്ള സ്നേഹാന്ന് അവൾക്കറിയാം. സ്ഥാനാർത്ഥി കൈവീശി കാണിക്കുമ്പോ സ്നേഹം കാണിക്കുന്നവരൊക്കെ ആ സ്ഥാനാർത്ഥിക്ക് തന്നെ വോട്ട് ചെയ്യുന്നപ്പോ എല്ലാം ഉറപ്പുണ്ടോ? എന്നാ പറ, ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ? ഒന്നും ചെയ്യണ്ട, കാരണം മനസ്സിലുള്ളൊരു കടലാസിൽ രണ്ട് പകർത്ത് അത് അമ്മു രണ്ടു കൊണ്ടുപോകേമലേഖനോ? ഏയ്, അതൊന്നും പറ്റില്ല, അതൊക്കെ പഴഞ്ചൻ ഏർപ്പാടാന്ന്. പഴഞ്ചൻ ഏർപ്പാടാണ് തൊള്ളേ കൂടെ കൊണ്ടുപോകാണ്ട് എഴുതി കൊടുക്ക കാരണം വരെ അങ്ങോട്ട്. അതൊന്നും എനിക്കാവില്ല. പണ്ട് ആധാരം എഴുതിയല്ലേ, എഴുതി കൊടുക്കും പഠിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട ആരാധന കുസുമമേണവരെന്ന ഞാൻ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അനുകൂലമായ ഒരു മറുപടി തന്നു. എനിക്ക് കൃഷി ഓഫീസിൽ പോയി ലിസ്റ്റ് പ്രകാരമുള്ള സാധനം. അതെ അതെ, നിന്റെ അനാവൃത കുസുമതാണ്. ശീഘ്രം എന്നാണല്ലോ ചൊല്ല്. എന്റെ ദേവി, കാത്തോളനെ.
അങ്ങനെ തന്നെ ആയിരിക്കും. എന്താ കാരണം അവരെ? ശരി, യൂറിയ ഫാക്ടം ഫോഴ്സ് പൊട്ടാഷ്യോ. പ്രിയപ്പെട്ട ആരാധന കുസുമമ്മേ, കാരണവരെന്ന് ഞാൻ കഴിഞ്ഞ കുറേ നാളുകളായി നിന്നോടുള്ള പ്രണയ പാരവശ്യത്തിലാണ്. ഈ മഴ പെയ്യുന്നതിനോട് കൂടി ഉഴുത് നല്ല വിത്തിറക്കലുണ്ടല്ലോ. എനിക്ക് മാത്രമല്ല, കൃഷി ഓഫീസർക്കും എന്റെ ഗുണമുണ്ടാവേ. അപ്പൊ ഞാനങ്ങോട്ട് ഞാൻ പ്രതീക്ഷിക്കും. എന്നെ നിരാശപ്പെടുത്തരുത്. മനുഷ്യനെ ഉറങ്ങാനും സമ്മതിക്കില്ലേ, സംസ്കാരം ഇല്ലാത്തവൻ. ഒന്ന് കണ്ടു കുഴപ്പം. വിടില്ല, ഞാൻ കണ്ടിരിക്കും. മാഡത്തിന് ഞങ്ങളെ നാടൊക്കെ ഇഷ്ടായോ? പിന്നെ നല്ല നാട്, നല്ല ആൾക്കാര്. ആഹാ, ഇത്ര പെട്ടെന്ന് കൃഷി ഓഫീസ് അടച്ചോ? ഓഫീസേ സമയമായി അടയ്ക്കും. മാഡം ഒരല്പം തിരക്കുള്ളത് കൊണ്ടാണേ വരാൻ വൈകിയത്. ഇപ്പൊ നല്ല കാലാവസ്ഥയാണ്, അതിന് ഈ അടിവെള്ളം ചേർക്കേണ്ട സമയം. അതുകൊണ്ടാണ് ഞാൻ ഈ തിരക്ക് കൂട്ടണത്. ഓഫീസുകാരും ഓഫീസിൽ, നാളെ വാ. നാളെ വന്നാ എന്തായാലും മുട്ടിഞ്ഞായം പറഞ്ഞ് എന്നെ മടക്കി അയക്കരുത്. എന്നെ മാഡത്തിന് അറിയാനിട്ടാ, ഈ വിഷയത്തിൽ എന്നെ കവച്ചു വെക്കാൻ ഈ നാട്ടില് മറ്റൊരാളില്ല. ഇയാള് നാളെ വാ, മാഡം എന്താണെങ്കിലും ശരിയാക്കി തരും. അത് മതി, അത് കേട്ടാ മതി. അപ്പൊ ശരി. അനിലറിയോ അയാളെ? പിന്നെ നാട്ടുകാരെല്ലാവരും ബഹുമാനത്തോടെ കാരണവരെന്നല്ല അദ്ദേഹത്തെ വിളിക്കുന്ന. ഏതു കാര്യത്തിലും മിടുക്കനാ. പിന്നെ അസല് കൃഷിക്കാരനാണ് കേട്ടോ. അയാളുടെ തോട്ടം കണ്ടിട്ടുണ്ടോ? എന്റെ അമ്മോ, എന്താ ഒരു കൊലയുടെ വലിപ്പം. അപ്പൊ പേരെന്താന്നേ പറഞ്ഞേ? എന്റെയോ? തന്റെല്ലോടോ ഇവിടുന്ന് നാട് വിട്ടു പോയി പറഞ്ഞാളട്ടെ. ആ, അത് സത്യം. നെയ്മി സത്യൻ. സത്യമായിട്ട് ത്രികോണത്തുമേൽ സൂര്യൻ സഞ്ചരിക്കയാൽ ഈ ഹൊറോസ്കോപ്പ് ഓർഡർ ഈസ് നോ മോർ. എന്നുവെച്ചാ? അതിനർത്ഥം അദ്ദേഹം സിദ്ധി കൂടിയെന്ന്. ആഹാ, അത് കളിക്ക്. അപ്പൊ ചത്തു. ആ, അപ്പോ ഈ സത്യൻ? അതെനിക്കറിയില്ല. ഇഫ് യു വാണ്ട് ടു നോ, യു ഹാവ് ടു ബ്രിങ് ഹിസ് ഹൊറോസ്കോപ്പ്. പിന്നെ ദക്ഷിണ കാര്യങ്ങളൊക്കെ അക്കൗണ്ട് നമ്പർ ഇവിടെ ചോദിച്ചോളൂ, ടെലി ട്രാൻസ്ഫർ ചെയ്താ മതി. അവിടെ തന്നെ. സാരമില്ലെന്ന് ഞാൻ പറഞ്ഞതാ, ഇവള് സമ്മതിക്കണ്ടേ? ഇപ്പൊ വേദന കുറവുണ്ടോ ഏട്ടാ? കുറവുണ്ടാവും. സത്യേട്ട ഒന്ന് ഞാൻ കൊണ്ടാക്കാം. പിടിക്കണ്ട, പിടിക്കണ്ട, ഞാൻ തന്നെ പോയിക്കൊള്ളാം. ത്രികോണത്തിൽ സൂര്യൻ സഞ്ചരിക്കാൻ ദിസ് ഹൊറോസ്കോപ്പ് ഓണർ ഈസ് ഡെഡ്. എന്ന് വെച്ചാ നിന്റെ ചേട്ടൻ ചേട്ടൻ 6 വർഷം ആ സുമാര പണിക്കര് പറഞ്ഞേ. ഇത്രയും നേരം ഒരു അന്യ പുരുഷനെയാണോ ഞാൻ ഒഴിഞ്ഞോണ്ടിരുന്നത്? വേദനുള്ളവരെ സഹായിക്കണം. ഇത്ര വലിയ തെറ്റാണ്.
എല്ലാരെയും വിളിച്ചു വരുത്തിയിട്ട് അച്ഛമ്മയൊന്നും പറഞ്ഞില്ല. ഞാൻ ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. എന്റെ കാലം കഴിയുന്നതിന് മുമ്പ് അതൊക്കെ ഒന്ന് നടന്ന് കാണണം. സത്യനെ ഇനി ഇങ്ങനെ വിട്ടാ പറ്റില്ല. ഇനിയെങ്കിലും അവനൊരു ജീവിതം വേണ്ടേ? അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അമ്മുവിന്റെയും സത്യന്റെയും കല്യാണം ഉടനെ നടത്തണം. ഈ കല്യാണം നടക്കില്ല, നടക്കാൻ പാടില്ല. കാരണം എവിടെ നിന്നോ കേറി വന്ന് ഇയാളെ കൊണ്ട് അമ്മൂനെ കെട്ടിപ്പിച്ച് പാർപ്പിക്കാമെന്ന് ആരും കരുതണ്ട. ഞാൻ ഈ വീട്ടിലെ മരുമോനാണെങ്കിൽ സമ്മതിക്കില്ല. നിന്റെ സമ്മതം ആർക്ക് വേണം? ഞാനൊരു കാര്യം തീരുമാനിച്ചാൽ അത് നടക്കണമെങ്കിൽ കാരണവരുടെ സമ്മതം മാത്രം മതി. നിങ്ങൾ എന്തറിഞ്ഞിട്ട് ഈ തീരുമാനം എടുക്കണേ? ഈ ഇരിക്കുന്നത് നിങ്ങളുടെ കൊച്ചുമോനാണെന്നതിന് എന്താ തെളിവ്? 10-20 വർഷം മുമ്പ് നാട് വിട്ടു പോയിട്ട് പെട്ടെന്ന് ഒരു രാത്രി കയറി വന്ന് ഇതാണ് സത്യം എന്ന് പറഞ്ഞാൽ ആര് വിശ്വസിക്കും? അതെ, നിങ്ങളുടെ കൊച്ചുമോ മരിച്ചിട്ട് 6 വർഷമായി. പിന്നെ എന്റെ വാക്ക് കേൾക്കാതെ ഈ തീരുമാനം നടത്താനാണ് ഭാവമെങ്കിൽ ഞാനും നന്ദിനി ഈ നിമിഷം ഇവിടെ നിന്ന് ഇറങ്ങും. എനിക്ക് വേണ്ടി ആരും പിണങ്ങി പോണ്ട. എവിടെ നിന്നോ വന്നു എവിടേക്കോ പോണ്ടവൻ ഞാനാണ്. അവൻ എന്തെങ്കിലും വിട്ടുതരം പറഞ്ഞെന്ന് വെച്ച്? അളിയൻ പറഞ്ഞല്ലോ നിങ്ങളുടെ കൊച്ചുമോൻ മരിച്ചുപോയെന്ന്. ഒരു കണക്കിന് ശരിയാ. വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു വന്നപ്പോ നിങ്ങളെല്ലാം ഒരുപാട് സന്തോഷിക്കുമെന്നും നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു കിട്ടുമെന്നും ഒരു മോഹം ഉണ്ടായിരുന്നു. വേണ്ടമ്മേ, ഞാൻ സത്യനാണെന്ന് തെളിവല്ലേ തരേണ്ടത്? വന്നത് മുതൽ മനസ്സമാധാനത്തോടൊന്ന് ഉറങ്ങാൻ പോലും സമ്മതിച്ചിട്ടില്ല ഈ അളിയൻ. അളിയനെ പോലെ നിനക്ക് സംശയമുണ്ടോ ഞാൻ നിന്റെ ഏട്ടനല്ലെന്ന്? അച്ഛമ്മയ്ക്ക് സംശയമുണ്ടോ? അമ്മയ്ക്കുണ്ടോ? എന്നെ തിരിച്ചറിയാൻ അളിയന് തെളിവല്ലേ വേണ്ടത്? ഞാൻ തരാം. സത്യ, ഇവൻ എന്റെ മോനെന്നുള്ളതിന് എന്ത് തെളിവാ നിങ്ങൾക്കൊക്കെ വേണ്ടത്? ഒരമ്മയ്ക്ക് സ്വന്തം കുഞ്ഞിനെ തിരിച്ചറിയാൻ ഒരു തെളിവിന്റെ ആവശ്യമില്ല. പ്രാർത്ഥന കൊണ്ടാ എനിക്ക് ഇവനെ തിരിച്ചു കിട്ടിയത്. ഇവന്റെ മനസ്സ് വേദനിപ്പിക്കാൻ ഇനി ഞാൻ ആരെയും സമ്മതിക്കില്ല. കേട്ടല്ലോ, അഭിപ്രായ വ്യത്യാസങ്ങളുള്ളവർക്ക് പോകാം. അല്ലെങ്കിൽ ഞാൻ നന്ദിനിയായിട്ട് പൊക്കോളാം. അച്ഛമ്മയുടെ ആഗ്രഹം പോലെ കല്യാണത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങിക്കോ. കാരണവരെ അച്ഛമ്മയെടുത്ത തീരുമാനം ശരിയാണെന്ന് കാരണവർക്ക് തോന്നുന്നുണ്ടോ? അച്ഛമ്മയ്ക്ക് ശരിയാന്ന് തോന്നിയതുകൊണ്ടാണല്ലോ അങ്ങനെ പറഞ്ഞത്. അച്ഛമ്മയ്ക്ക് അത് ശരിയായിരിക്കും, പക്ഷെ എനിക്കത് ശരിയായി തോന്നണില്ല. സത്യനോട് വെറുപ്പൊന്നുമില്ല, സ്നേഹവും ബഹുമാനവും ഒക്കെ ഉണ്ട്. പക്ഷേ സത്യനെ എനിക്ക് കല്യാണം കഴിക്കാൻ പറ്റില്ല. പിന്നെന്തേ അമ്മ അത് അവിടെ പറഞ്ഞില്ല? കാരണവരോട് പറയുന്ന പോലെ എനിക്ക് മറ്റാരോടും പറയാൻ പറ്റില്ല. കാരണവരെ പോലെ അവരെന്നെ മനസ്സിലാക്കിയെന്നും വരില്ല. പിന്നെ എനിക്ക് അമ്മോ, ആ നീ കിടക്കണില്ലേ? അതാ വരുന്നു അമ്മേ. എനിക്ക് പറയാനുണ്ട്. നാളെ നാളെ ഞാൻ എല്ലാം പറയാം.
ചാമര കൈകൾ മടിച്ചതിൻ്റെ ചന്ദന മണമേൽ നല്ല ചെമ്പകപ്പൂക്കളോ കയ്യിൽ എന്നിട്ടും എൻ്റെ എൻ പിന്നിലൂടെ നീ ഇനിയും മണയാത്തു കാറ്റേ പറഞ്ഞില്ല. എത്രയോ അവസരങ്ങൾ ഉണ്ടായിട്ടും ഇക്കാര്യം മാത്രം ഞാൻ കാരണവരോട് പറഞ്ഞില്ല. പറഞ്ഞോളൂ. എന്റെ മനസ്സിൽ കാരണവരോടുള്ള ഇഷ്ടവും സ്ഥാനവും വളരെ വലുതാണ്. ഒരച്ഛനിൽ നിന്നും കിട്ടാത്ത സ്നേഹവും സംരക്ഷണവും ഒക്കെ എനിക്ക് കാരണവരിൽ നിന്ന് കിട്ടി. എന്തിനാ അതൊക്കെ ഇപ്പൊ ഇവിടെ പറയണേ? പറയേണ്ട കാര്യം മാത്രം ഞാൻ കാരണവരോട് പറഞ്ഞില്ല. സത്യേട്ടനുമായിട്ടുള്ള കല്യാണത്തിൽ നിന്നും എന്നെ രക്ഷപ്പെടുത്തി തരണം. പിന്നെ കാരണവരോട് പറയാമെന്ന കാര്യം, എനിക്കൊരാളെ ഇഷ്ടമാണ്. അയാളെ ഞാൻ വിവാഹം കഴിക്കുള്ളൂ.
അരുൺ. അരുൺ എന്നാണ് അവന്റെ പേര്. അരുൺ, ഇതിലും വലിയ പ്രതിസന്ധികളെ കാരണം അവർ പുഷ്പം പോലെ തരണം ചെയ്തിട്ടില്ലേ? അതെ മോനെ, നീ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. ആര്? ഞാനോ? എന്ത് കാര്യത്തിലും ആത്മസംയമനം പാലിക്കണമെന്ന് നിങ്ങളൊക്കെ തന്നെയല്ലേ എന്നെ പഠിപ്പിച്ചത്? വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഉറച്ചുപോയ ആ പാഠങ്ങൾക്ക് ഇനിയൊരു മാറ്റം ഉണ്ടാവൂ. അപ്പോ അമ്മു നഷ്ടപ്പെടുന്നതിൽ നിനക്ക് വിഷമല്ല? വിഷമൊക്കെയുണ്ട് എങ്കിലും അമ്മുവിന്റെ ഇഷ്ടം നടക്കണം. എന്റെ ലക്ഷ്യം ഇനി അതാ. കാരണവരെ, പ്രായത്തെക്കാൾ പക്വതയുള്ള വാക്കും പ്രവൃത്തിയും ഒക്കെ നല്ലത് തന്നെ. പക്ഷെ ചങ്ക് കീറി മുറിയുമ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടി എടുക്കുന്ന ചില നിലപാടുകളുണ്ടല്ലോ, അതിനുണ്ടൊരതിര്. എന്റെ ജീവിതത്തിൽ ഞാൻ മോഹിച്ചതിനെയൊക്കെ തകർത്ത് വിധിയുടെ മറ്റൊരു തീരുമാനം വന്നു ചേരാറുണ്ട്. പ്രതീക്ഷിക്കാതെ എത്തുന്ന ദുഃഖങ്ങളെ സ്നേഹിക്കാൻ എന്നെ ശ്രമിച്ചിട്ടുള്ളൂ. സ്വപ്നത്തിനും സത്യത്തിനും ഇടയിലുള്ള ധർമ്മസങ്കടങ്ങളുടെ അവസ്ഥയാണല്ലോ ജീവിതം. എന്റെ മുന്നിൽ ഇനി അടച്ചു വെച്ച അധ്യായങ്ങളില്ല, പുതിയ വിഷയങ്ങളാ. ഈ പരീക്ഷയിൽ തോൽക്കാൻ എനിക്കാവില്ല. അമ്മുവിന്റെ വിവാഹം നടക്കണം. അതിനുവേണ്ടിയാ ഇനി എന്റെ ശ്രമം. എന്ത് കാര്യവും നീ പറയുന്നത് കേൾക്കുന്നവരാ ഞങ്ങൾ, പക്ഷെ ഈ കാര്യത്തിൽ അത് പ്രതീക്ഷിക്കണ്ട. സ്നേഹം പിടിച്ചു വാങ്ങാനുള്ളതല്ലോ പണിക്കരേട്ട, ചേരേണ്ടവർ ചേർന്നാലല്ലേ അതിനൊരു സുഖമുള്ളൂ. അമ്മുവിന്റെ സന്തോഷല്ലേ നമുക്ക് വലുത്. അല്ല, നിന്റെ വേദനക്കിടയിലും അവളുടെ സന്തോഷം കണ്ടു നിൽക്കാൻ ഞങ്ങൾക്ക് സാധിക്കില്ല. സ്വന്തം മക്കളെക്കാൾ നിന്നെ സ്നേഹിച്ചത് കൊണ്ടാ ഞങ്ങൾ ഈ പറയുന്നത്. ഈ തീരുമാനത്തിന് എന്തായാലും ഞങ്ങൾ കൂടെ നിൽക്കില്ല. എനിക്കാരെയും വേദനിപ്പിക്കാൻ വയ്യ. നിങ്ങളുടെ സ്നേഹത്തിന് എന്നും എനിക്ക് കടപ്പാടുമുണ്ട്. പക്ഷേ കാരണവരായി പോയില്ലേ, ഇവിടെ സ്വാർത്ഥ ചിന്തകൾക്ക് പ്രസക്തിയില്ലല്ലോ. അമ്മുവിന്റെ ഇഷ്ടം നടക്കണം. അവളെ ഹൃദയത്തിൽ നിന്ന് പറിച്ചു മാറ്റി ഞാൻ ഓടി വരും. ചേർത്ത് പിടിക്കാനും ആശ്വസിപ്പിക്കാനും നിങ്ങളുണ്ടാവണം. ഈ കാരണവരുടെ ഏക ധൈര്യത അത് മാത്രമാ. കാരുണ്യ, 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 ഇന്നത്തെ കാരുണ്യ, ഇന്ന് ഇറങ്ങുന്ന കാരുണ്യ ടിക്കറ്റുകൾ. സർ, ഒരു ടിക്കറ്റ് എടുക്കണേ. ഭാസ്കരേട്ടൻ ഇത് വെച്ചോ, ടിക്കറ്റും കയ്യിൽ തന്നെ ഇരിക്കട്ടെ. ഭാസ്കരേട്ടന് മനസ്സിലായോ ആളെ? ഇല്ല. ഏ, നമ്മുടെ മരിച്ചുപോയ മേപ്പറമ്പത്ത് സുകുമാരേട്ടല്ലേ, അയാളെ നാട് വിട്ടു പോയ മോനാ സത്യൻ. അതെയോ? ഏയ്, നമ്മുടെ കാരണവരുടെ ഏട്ടനെ. അത് ശരി. ഓ സത്യൻ, എനിക്കങ്ങോട്ട് മനസ്സിലായില്ല, ആളാകെ മാറി. വലുതായ ആള് മാറാണ്ടിരിക്കോ. സത്യടാ!
തനിക്ക് എന്താ വേണ്ടത്? താൻ ആരാ? ഈ വീട്ടിൽ വന്ന് ഇങ്ങനെ ഒളിഞ്ഞും പതിങ്ങി നോക്കണ അത്ര നല്ല കാര്യമൊന്നല്ല. ഞാൻ സുഹൃത്തിന്റെ വീട് തേടി വന്ന. എന്താ തന്റെ സുഹൃത്തിന്റെ പേര്? വിശ്വനാഥൻ. എന്റെ പേര് പ്രഭാകരൻ. ഞാൻ അപ്പൊ ഈ വീട്ടിൽ താമസിക്കണ. ഇവിടെ താമസിച്ചിരുന്ന വിശ്വനാഥനും കുടുംബവും? നിങ്ങൾ ഈ പറയുന്നവരെ കുറിച്ച് എനിക്ക് അങ്ങനെ വ്യക്തമായിട്ട് അറിയില്ല. ഞാൻ ഈ വീട് മേടിച്ചിട്ട് 8 കൊല്ലമായി. ഞാൻ ഈ വീട് മേടിച്ച ഒരു ആചാര്യ കയ്യിന്ന. അതിനു മുമ്പ് എന്താ സുഹൃത്തിന്റെ ജോലി? അദ്ദേഹം മുരുക്കന്തറ അമ്പലത്തിന്റെ അടുത്ത് ഒരു ചായക്കട നടത്തിയിരുന്നു വർഷങ്ങൾക്ക് മുമ്പ്. ഈ വീട്ടിലായിരുന്നു അവര് താമസം. ഇപ്പൊ കണ്ടിട്ട് കൊറേ കാലമായി. ഇപ്പൊ മനസ്സിലായി, അയാളുടെ മകൾ ആരോ ആയിട്ട് പ്രേമത്തിലായിന്നോ എന്തൊക്കെ കുഴപ്പമുണ്ടായി കൊളത്തിച്ചാടിയെന്നോ ആത്മഹത്യ ചെയ്തുന്നോ അതിന്റെ വിഷമം സഹിക്ക വയ്യാതെ വീടും നാടൊക്കെ വിട്ടു പോയി എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. എന്താ ചീ പറയണ? ആ ചേച്ചി അല്ല മരിച്ചത്? പലരും പലതും പറയുന്നുണ്ട്. ആ കുളത്തില് 3 പെൺകുട്ടികൾ ഇതിനു മുമ്പ് ആത്മഹത്യ ചെയ്തിട്ടുണ്ടെന്നാ ഞാൻ കേട്ടത്. ഞാൻ അച്ചാനെ പുറത്തേക്കൊന്നും വിടാറില്ല. ഇവിടെ ആവുമ്പോ നല്ല ഭക്ഷണവും കഴിക്കാം, ഓവർ ആവത്തുമില്ല. കേട്ടോ സത്യ, ഇവക്ക് എന്നെ പറ്റിയുള്ള ആകെ ഒരു അഭിപ്രായ വ്യത്യാസം എന്ന് പറഞ്ഞാല് ഞാൻ നല്ലൊരു കലാകാരനായി പോയി എന്നുള്ളതാ. എന്താ മോളത്, അങ്ങനൊന്നും പറയല്ലേ. ഇങ്ങനെ കോപ്രായം കാണിക്കുന്നതിനല്ല കലാകാരൻ എന്ന് പറയുന്നേ. അതെ, നീ ഇവിടെ ഒന്നുമല്ലാതെ അകത്ത് പോയാ ബീഫ് ഒലത്തി എടുത്തിട്ട് വന്നേ. ആ കുപ്പിയോടെ വെക്കേ. ഇന്നത്തെ കോട്ട കഴിഞ്ഞേ. ഹാ, എടി എടി ഒരു ചെറുതുടത്താടി. ആ അത്രേം മതി. ഛേ, ഡിയ ഡെറ്റോൾ ഉപ്പി എവിടെ വെച്ചിരിക്കുന്നു? ഇവിടെ ഇരുന്നേ. അവിടെ ഇരിപ്പുണ്ട്. ആ അവളുടെ വിചാരം ഇതിനകത്ത് ഡെറ്റോൾ ആന്ന. ഇതിനകത്ത് സാധനം മിക്സ് ചെയ്ത് വെച്ചിരിക്കുക. അവൾ അറിഞ്ഞുകൊണ്ട് 2 എണ്ണം, അറിയാതെ 2 എണ്ണം. അതാണ് എന്റെ കോട്ട. എന്താടാ നിനക്ക് പറ്റിയത്? എന്താ നീ ഒന്നും മിണ്ടാത്തത്? മനസ്സമാധാനമായിട്ട് ഞാനൊന്ന് ഉറങ്ങിയിട്ട് എത്ര കാലമായെന്ന് നിനക്കറിയോ? ഓരോ ദിവസവും തള്ളി നീക്കുമ്പോഴും നാട്ടിലേക്ക് വരണം മരണമെന്ന് ആഗ്രഹിക്കാറുണ്ട്. നീ കാര്യം പറ സത്യ. അച്ഛൻ ഹോസ്പിറ്റലായ ആ ദിവസം അനി അതാരാ നോക്കിയേ? അച്ഛൻ തന്നെ നോക്കിയാ മതി. ഇതാണ് ഇവളുടെ ഗുണം, പറഞ്ഞാ പറഞ്ഞ പോലെ അനുസരിക്കും. ഇപ്പൊ വരാം. അല്ല, ആരിത്? സത്യേട്ടനുണ്ടോ? ഒന്ന് കാണാനാ. ഉണ്ടോന്ന് ചോദിച്ചാ ഇല്ലാന്ന് പറയാനാണ് തോന്നുന്നത്. എന്താ ഏട്ടൻ എന്റെ കൂടെ ഒന്ന് വരണം. എന്തിന്? അമ്മുവിന്റെ കല്യാണമായി ബന്ധപ്പെട്ട് ഒരു കാര്യം പറയാനാ. എനിക്ക് അമ്മുവിന്റെ കാര്യമൊന്നും കേൾക്കണ്ട. ഏട്ടൻ വിചാരിക്കുന്ന പോലെ അല്ല കാര്യങ്ങൾ, ചില പ്രശ്നങ്ങളുണ്ട്. അതിനേക്കാൾ വലിയ പ്രശ്നത്തിലാണ് ഞാനിപ്പോൾ. നീ നാട്ടിലും വീട്ടിലും ഒക്കെ വലിയ കാരണവരായിരിക്കും, പക്ഷെ എന്നോട് കാരണവരികൾ വേണ്ട. എന്റെ വിഷമം നിനക്കറിയില്ലല്ലോ, വീട്ടുകാർക്കറിയില്ലല്ലോ, നാട്ടുകാർക്കറിയില്ലല്ലോ, കൂട്ടുകാർക്കും അറിയില്ലല്ലോ. സത്യ, സുനന്ദ പറഞ്ഞിരുന്നു, സോറി അമ്മു പറഞ്ഞിരുന്നു, വരും. അച്ഛമ്മ നമസ്കാരം. മോനിരിക്കെ, ഇങ്ങോട്ടിരിക്കാം. അനിയത്തിയ, നാളെ അവൾക്ക് പരീക്ഷയാണ്, അവളെ ഒന്ന് സഹായിക്കാന്ന് വിചാരിച്ചു അടുക്കളയിലായിരുന്നു. അല്ല അരുണിന് ജോലി?
ജോലി ഇപ്പൊ എം ബി എ ഫൈനല ഓ കോഴ്സ് കഴിഞ്ഞാൽ കൊള്ളാവുന്ന ഒരു ജോലി തെരപ്പെടുത്തണം. ഒരു ലക്ഷ്യം ഉണ്ടായാൽ ഇയാളുടെ ആഗ്രഹങ്ങളൊക്കെ നടക്കും. ജോലി, അമ്മു, അങ്ങനെ സകലതും. അമ്മുവിനോട് ഞാൻ പറഞ്ഞോളാം, എനിക്കിതെല്ലാം കണ്ട് ബോധിച്ചു എന്ന്. എന്നാ ഞാനങ്ങട്ട്. അല്ല, ചായ എന്തെങ്കിലും? ഏയ് വേണ്ട, ഇനി ഞാനായിട്ട് അറിഞ്ഞ അടുക്കള കയറ്റുന്നു. ആ പോയിട്ട് ഇത്തിരി കാര്യങ്ങളുണ്ട്. ശരി മോളെ. ആ മുത്തശ്ശി, ആ അപ്പൊ ശരി അറിഞ്ഞേ. ആ അച്ഛൻ വന്നല്ലോ. അച്ഛാ, ഇവൻ ആരാന്ന് കരുതിട്ടാ നീ നമ്മുടെ കുടുംബം തകർത്ത നാറിയവൻ? ശേഖരേട്ടൻ, നാട്ടുകാരുടെ മുമ്പിൽ മാനിനാവും വേണ്ടി നീ അന്ന് കളിച്ച രണ്ട് ഘട്ട കളിയില് എനിക്ക് എന്തൊക്കെ നഷ്ടപ്പെട്ടെന്ന് അറിയാം? നിനക്ക് അറിയൂടാ? എല്ലാം നശിച്ച് നാണം കെട്ടി ജീവിച്ചപ്പോഴും നിന്നെ തല്ലാനോ കൊല്ലാനോ വന്നുണ്ടോ? ഞാൻ വന്നുണ്ടോ? പക്ഷെ നീ എന്റെ വീടും പറ്റി ഇപ്പോ ഒരു ഉളുപ്പില്ലാതെ കയറ് വന്നതിന്റെ കാരണം എന്താന്ന് എനിക്കറിയേണ്ട കാര്യമില്ല. നടക്കടാ പഠിക്ക പുറത്ത്. ശേഖരട്ടൻ, ഞാനൊന്നും അച്ഛൻ എന്തിനാ പയള ഇറക്കി വിട്ടത്? എന്തിനാ? അത് തൽക്കാലപ്പ നീ അറിയണ്ട. അറിയണം. അച്ഛനും കാരണവും തമ്മിലുള്ള പ്രശ്നം എന്താണെന്ന് എനിക്കും അറിയണം. നിന്റെ അച്ഛൻ ബാങ്കിൽ നിന്ന് പണം മോഷ്ടിച്ചതും അതിന്റെ പേരിൽ അനീതിയുടെ കല്യാണം മുടങ്ങിയത് മാത്രമേ നിനക്കറിയൂ. ജോലിയിലുണ്ടായ സമയത്ത് സാലറി സർട്ടിഫിക്കറ്റ് കാണിച്ച് പലരെയും ഞാൻ ജാമ്യം നിന്ന് സഹായിച്ചിട്ടുണ്ട്. പക്ഷേ ഒടുവിൽ എനിക്കൊരാവശ്യം വന്നപ്പോ ഒരുത്തിനുണ്ടായാലും ഒരു സഹായത്തിന്. അത് ഞാൻ തിരിച്ചറിഞ്ഞത് നിന്റെ ചേച്ചിയുടെ കല്യാണത്തിന്റെ സമയത്താ. സ്ത്രീധന തുകയായ 2 ലക്ഷം എന്ന വലിയ അക്കത്തിന് മുന്നിൽ ഞാൻ പകച്ചുപോയ നിമിഷങ്ങൾ. അന്ന് ഈ കാരണവരൊന്ന് കനിഞ്ഞിരുന്നെങ്കിൽ ആ ദുരന്ത ഈ കുടുംബത്ത് സംഭവിക്കില്ലായിരുന്നു. ആക്ച്വലി മാനേജർ 2 വീക്ക് ആയിട്ട് ലീവിലാണ്. എന്താണ് കാരണവർക്ക് കാശെടുത്ത അത്യാവശ്യം? എന്റെ കാശെടുക്കാനല്ല, ഭഗവതിയുടെ കാശെടുക്കാനാ. ആ ഉത്സവത്തിന് മുമ്പേ ചുറ്റമ്പലങ്ങളുടെ പണികൾ പൂർത്തിയാക്കണമെന്ന് ദൈവപ്രശ്നത്തിൽ കണ്ടു. അതുകൊണ്ടാ 2 വീക്സ് മുമ്പേ കാരണവരോട് കൊണ്ടുവന്ന് കാശ് ഡെപ്പോസിറ്റ് ചെയ്യാൻ കൊടുത്തിട്ടേ. പക്ഷെ അന്ന് പ്രശ്നം വെച്ചിട്ടില്ലല്ലോ. ഓ, ഉത്സവത്തിന് എടുക്കാന്ന് കരുതി തന്നെ ഡെപ്പോസിറ്റ് ചെയ്ത പൈസയാ. ഇനിയിപ്പോ ഉത്സവം ഘോഷം ഇത്തിരി കുറഞ്ഞാലും ചുറ്റമ്പലങ്ങളുടെ പണിയടക്കണമല്ലോ. ഇനിയിപ്പോ ഡെപ്പോസിറ്റുകൾ തിരിച്ചെടുക്കുന്നതിൽ ഗോവിന്ദപ്പയ്ക്ക് എന്തെങ്കിലും വിരോധം ഉണ്ടാ? 2 ലക്ഷം രൂപ ഫണ്ടിലേക്ക് തന്നോളൂ. ഉത്സവാഘോഷം നമുക്ക് കേമാകും ചെയ്യാം, പുണ്യവും കിട്ടും. ആക്ച്വലി അതിനുള്ള സാലറി ഒന്നും നമുക്കില്ലേ ശേഖരേ? ശരി, സുഖല്ലേ ശേഖരേട്ടാ? ദേ പെട്ടെന്ന് വേണം. ഒന്ന് വരൂ. എന്താ കാര്യം? പറയാം. വരൂ. കാര്യം പറ ശേഖരേട്ടാ. സാറ് ഈ ചെക്കപ്പ് സബ്മിറ്റ് ചെയ്യരുത്. ഹേയ്, അതെങ്ങനെയാ ശരിയാവുക? കാശിന് അത്യാവശ്യമല്ലേ? അതുകൊണ്ടല്ല. സാറ് കഴിഞ്ഞ ആഴ്ച ഡെപ്പോസിറ്റ് ചെയ്ത ക്യാഷ് അക്കൗണ്ടിൽ വരവ് വെച്ചിട്ടില്ല. വരവ് വെച്ചിട്ടില്ല എന്നോ? ചതിക്കാൻ വേണ്ടിയിട്ടല്ല. ഞായറാഴ്ച മോളുടെ കല്യാണം കഴിഞ്ഞാൽ പിരിഞ്ഞു കിട്ടുന്നൊരു തുകയുണ്ടാവും. കുറച്ചുപേര് സഹായിക്കാമെന്നും പറഞ്ഞിട്ടുണ്ട്. തിങ്കളാഴ്ച എന്റെ പലിശടക്കം. ഈ പണം ഞാൻ തിരികെ വെച്ചോളാം. ആ ധൈര്യത്തിലെ ഞാൻ പണം മറച്ചത്. ഇപ്പൊ എന്നൊന്ന് സഹായിക്കണം. ദേവിയുടെ പണം പകരിച്ച എന്നെ ശുദ്ധ തോന്നിവാസം. എന്നിട്ടിപ്പോ അമ്പലത്തിലെ ഉത്സവത്തിന്റെ സമയത്തെ പണത്തിന് ആവശ്യം വരുന്ന ഞാൻ കരുതിയത്. അമ്പലത്തിന്റെ മുതൽ എപ്പോ ഉപയോഗിക്കണമെന്ന് തീരുമാനിക്കണമെന്ന് ഞാനോ താനോ ഒന്നുമല്ല. അറിയാം, ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിന്റെ കാര്യമില്ലേ സാറേ എന്ന് തനിക്ക് തോന്നല്ലേ. ഇത് കമ്മിറ്റിയുടെ മുമ്പ് ഞാൻ കളഞ്ഞാവുന്ന ഏർപ്പാടാ. ഇതെനിക്ക് കണ്ടില്ലെന്ന് വെക്കാനും പറ്റില്ല, പറയാതിരിക്കാനും പറ്റില്ല. ഞാൻ വേണേ കാല് പിടിക്കാം. താൻ ആദ്യം ആ പണം എടുത്ത് എടുത്തോടത്ത് വെക്കുക, എന്നിട്ട് ഭഗവതിയോട് മാപ്പ് പറയുക. നാട്ടുകാരുടെ കാശാ, ഇല്ലെങ്കിൽ എനിക്ക് പോലീസിൽ അറിയിക്കേണ്ടി വരും കേട്ടോ. മിസ്റ്റർ കാർണവർ, 2-3 ഡേയ്സ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ കൊടുത്തുകൂടെ? ഒരു പെൺകുട്ടിയുടെ ജീവിതം കിട്ടുന്ന കാര്യമല്ലേ.
ആക്ച്വലി 2 ലക്ഷം ഫുള്ളായി കയ്യിൽ വെച്ചിട്ടല്ലല്ലോ അമ്പലത്തിന് പണി തുടങ്ങാൻ കൊടുക്കുന്നത്. അത് വെച്ച് തുടങ്ങുമ്പോഴേക്കും ഇയാൾ ബാക്കി തരാൻ കൊടുക്കും. ആക്ച്വലി ഇതൊന്നും പുതിയ കാര്യമല്ല, ചില അത്യാവശ്യ സന്ദർഭങ്ങളിൽ ഞങ്ങൾ ഇത് ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നതാണ്. എന്നാലും ഒരു കളവിന് കൂട്ടിയിക്കുക. ആക്ച്വലി ഗതികേട് കൊണ്ടല്ലേ, ഒരു 2-3 ഡേയ്സ് സാവകാശം കൊടുത്തു എന്ന് കരുതി ഭഗവതി കാരണം ശപിക്കുകയൊന്നുമില്ല. ശകരം മുഹൂർത്തായി ചേരട്ടാ, പുറത്ത് പോലീസ് വന്നു. അമ്പലത്തിൽ നിന്ന് പണം മോഷ്ടിച്ചതും പോരാ, പിന്നെ മാന്യമായിട്ട് നിൽക്കാണല്ലേ സാറെ. ഒരു തെറ്റ് പറ്റി പോയി, നടക്കണേ അങ്ങോട്ട്. കല്യാണൊക്കെ അവിടെ നടന്നോളൂ. ഞാൻ കല്യാണം നടക്കേണ്ട പന്തില്ലെന്ന് എന്റെ മോളുടെ 16-ാം നടന്നത്. അത് താങ്ങാനാവാതെ നിന്റെ അമ്മയും നമ്മള് എല്ലാം അനുഭവിച്ചല്ലേ. എന്തിനാ അവനിപ്പോ ഇവിടെ വന്നത്? നീ അവനും തമ്മിലുള്ള ബന്ധം? ആദ്യം പഴയ ബന്ധത്തിന്റെ കണക്ക് തീർക്കട്ടെ, എന്നിട്ടാവാം പുതിയ ബന്ധം തുടങ്ങുന്നത്. അമ്മ ഒന്നും കൊണ്ടും പേടിക്കണ്ട, തൽക്കാലം ആരും അറിയും വേണ്ട. സ്നേഹിക്കേണ്ടവർ തമ്മിലല്ലേ ഒരുമിക്കേണ്ടത്, എല്ലാം ഭംഗിയായിട്ട് നടക്കും. ചെല്ല്, അമ്മ ധൈര്യമായിട്ട് പോയിരുന്നു പഠിക്ക്. മനോഹരമായൊരു പൊന്മാനായി ചാരുപുള്ളികൾ വെള്ളി കൊണ്ടു നേത്രങ്ങൾ രണ്ടും നീലക്കൽ കൊണ്ടു ചേർത്തു മുക്താഭാവത്തോടോരോ ലീലകൾ കാട്ടി. ആ നീ വന്നോ? പണിക്കരെ കണ്ടോ? കല്യാണത്തിന്റെ കാര്യമൊക്കെ എന്തായി മോനെ? വേറെ ചില തിരക്കുകൾ ഉണ്ടായിരുന്നു. ഇനി ഈ കാര്യം കഴിഞ്ഞിട്ട് മതി നിന്റെ തിരക്കൊക്കെ. ഒരു കാര്യം നേരത്തെ ചെയ്യാൻ പറ്റില്ലെന്ന് വെച്ചാ നീ എവിടുത്തെ കാരണവരാടാ? ഞാൻ കാരണവരായോണ്ട് തന്നെ ചില കാര്യങ്ങളൊക്കെ എനിക്ക് ആലോചിച്ച് തീരുമാനിക്കാൻ പറ്റൂ. എന്റെ അമ്മൂന്റെയും കല്യാണ കാര്യമാണെങ്കിൽ ഒരുപാട് ആലോചിച്ച് തലപോയ്ക്കണ്ട, അത് നടക്കില്ല. എന്താ നീ പറഞ്ഞത്? അമ്മൂനെ കല്യാണം കഴിക്കാൻ നിനക്ക് മനസ്സില്ലെന്നോ? അത് തന്നെയാണ് ഉദ്ദേശിച്ചത്. ഈ മാതിരി തോന്നിവാസ എന്റെ മുഖത്ത് നോക്കി പറയാറായോ നീ? അവനവന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുഖത്ത് നോക്കി തുറന്നു പറയുന്നത് തന്നെയാണ് അച്ഛമ്മേ ശരി. അല്ലാതെ ഇവിടെ ചിലരെ പോലെ മനസ്സിൽ വെച്ച് കിടന്നിട്ട് ഒരു കാര്യമില്ല. അവന്റെ ധിക്കാര് ഇവിടെ നടക്കില്ല. ഈ വീട്ടിലൊരു മംഗളകർമ്മം നടക്കുന്നുണ്ടെങ്കിൽ അത് ഞാൻ തീരുമാനിക്കുന്ന പോലെ നടക്കൂ. അവന് പറ്റിയില്ലെങ്കിൽ വേണ്ട. അപ്പൊ അമ്മൂനെ ഈ കാരണവര് കല്യാണം കഴിക്കും. അല്ലെങ്കിലും അമ്മൂന് ചേരുന്ന കാരണവര് തന്നെയാ. നീ ഇപ്പൊ ഇഷ്ടമില്ലാത്ത കാര്യത്തിന് നിർബന്ധിച്ചൊന്ന് സത്യന് തോന്നുകയും വേണ്ട. ഇത് എന്റെ മോൾക്ക് ഇഷ്ടമുള്ള കാര്യമാണോ നിങ്ങൾ ആരെങ്കിലും ചോദിച്ചോ? എന്റെ ഇഷ്ടം ഇവിടെ ആരെങ്കിലും ചോദിച്ചോ? ഗതികെട്ടി ഇവിടെ താമസിക്കുന്നു വെച്ച് ഞങ്ങൾക്ക് സ്വന്തമായി അഭിപ്രായം ഉണ്ടായിക്കൊള്ളുന്നതാണോ?
ആദ്യം നിങ്ങൾ സത്യനെ കൊണ്ട് കല്യാണം ഉറപ്പിക്കുന്നു, ഇപ്പതേ കാരണവരെ കൊണ്ട് കെട്ടിക്കുന്നു എന്ന് പറയുന്നു. അങ്ങനെ തോന്നുമ്പോ തോന്നുമ്പോ മാറ്റിക്കെട്ടാനേ, നിങ്ങളെ തൊടുത്തിലെ പശു ഒന്നുമല്ല എന്റെ മോള്. ആഹാ, ഇവൾ പറഞ്ഞ് നന്ദിയോട് നീ കേട്ടില്ലേ? ഇവരെ ആണോടാ ഇവിടെ കയറ്റി പാർപ്പിച്ചത്? അവര് പറഞ്ഞാൽ എന്താ അച്ഛമ്മയെ തെറ്റ്? അച്ഛമ്മയുടെ പേരക്കുട്ടികൾക്ക് മാറി മാറി കല്യാണം ആലോചിക്കുമ്പോ അമ്മുന്റെ മനസ്സാരെങ്കിലും ചോദിച്ചോ? അതിന് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. കാര്യമുണ്ട് അച്ഛമ്മേ, കാരണം അമ്മുന്റെ മനസ്സില് സത്യനോ കാരണവരോ ഒന്നുമല്ല, മറ്റൊരാളാ, അരുൺ. അതാണ് അവന്റെ പേര്. ഇവർക്ക് അഭയം കൊടുക്കാനുള്ള മനസ്സ് നമ്മൾ കാണിച്ചു വെച്ചാ ആ കുട്ടിയുടെ ആഗ്രഹം നടത്തി കൊടുക്കാനുള്ള അന്തസ്സം നമ്മൾ കാണിക്കണം. അതാണ് തറവാടിത്തം. നമ്മുടെ മേപ്പറമ്പത്തുകാരുടെ അഭിമാനം കാത്തു. ഒരു പെണ്ണിനു വേണ്ടി വില കളഞ്ഞില്ലല്ലോ. പക്ഷേ ആ ശേഖരനെ നീ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കും? കാരണവരെന്തെങ്കിലും വഴി കാണുമെന്ന് എനിക്കറിയാം. അല്ല കാരണവരെ, ഞാനൊരു സംശയം ചോദിച്ചോട്ടെ? ഈ കാരണവരുടെ മേലെങ്കിയൊക്കെ അഴിച്ചു വെച്ച് ഒരു ദിവസമെങ്കിലും 28 വയസ്സുള്ള യുവാവായി ജീവിതം ആസ്വദിക്കണമെന്ന് കാരണവർക്ക് തോന്നിയിട്ടില്ലേ? ഇല്ലച്ച. പക്ഷെ അച്ഛൻ മരിക്കണ സമയത്തെ ആ 8 വയസ്സുകാരൻ കുട്ടിയായ മതി എന്നുണ്ട്. കുട്ടിയച്ച ഒന്നുറക്കെ കരയെങ്കിലും ചെയ്യാമല്ലോ. കാരണവർ കരയേ. ഹലോ, ഒരു നിമിഷം മതി ജീവിതം മാറാൻ. അല്ല മാറാൻ, അതെ, എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ രക്ഷപ്പെടലാണ് ഇന്ന്. ഇതുപോലത്തെ ഒരു പെടൽ ഇതിനു മുമ്പ് നമ്മൾ പറ്റിട്ടുണ്ടാവില്ല. കാരുണ്യ ഭാഗ്യക്കുറിയുടെ 1 സമ്മാനം കിട്ടിയ ആളെ കാണാനാണ് നമ്മൾ പോകുന്നത്. കോടികളല്ലേ നമ്മുടെ ബാങ്കിലേക്ക് വരാൻ കൊടുക്കുന്നത്. മറ്റുള്ള ബാങ്കുകാർ എത്തുന്നതിന് മുമ്പ് അങ്ങോട്ടേക്ക് എത്താൻ കൊടുക്കണം. ഏ, ഇതങ്ങനെ വേറെ ആർക്കും കൊടുക്കൂല. സാറിന് തന്നെ തരോളൊന്നും ഒരേ വാശിയില്ല. ആണോ? എങ്കിൽ വേഗം ഓടിക്കാൻ കൊടുക്കണം. നിങ്ങൾ നമ്മുടെ മുട്ടാണ്. അപ്പൊ പിന്നെ അതോ ഇത് കൽക്കണ്ടം. ഈ നിൽക്കുന്ന രണ്ട് ഉദ്ദണ്ഡന്മാരിൽ ഏത് ഉദ്ദണ്ഡനാണ് ലോട്ടറി അടിക്കാൻ കൊടുത്തത്? അറിയില്ല. വേഗമാകട്ടെ, വേഗമാകട്ടെ, ഭാഗ്യദേവത നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ അവസരം പാഴാക്കാൻ കൊടുക്കരുത്. നമസ്കാരം സാറേ. നിങ്ങൾക്കാണോ കാരുണ്യ അടിച്ചത്? ഞങ്ങൾക്കാണോ അടിക്കാൻ കൊടുത്തത് മാറി നിന്ന് ചൂണ്ടയിടെയാണോ? എക്സ്ക്യൂസ് മീ, താങ്കളുടെ കയ്യിലുള്ള കാരുണ്യ എനിക്ക് തരാൻ കൊടുക്കുമോ? ഒരു കാരുണ്യം നീ ഇവിടുന്ന് പ്രതീക്ഷിക്കണ്ട. സത്യം പറയടാ, കാഷ്യർ ശേഖരനെ ഒറ്റക്കൊടുത്തത് ആരാ? അത് നമ്മൾക്ക് എങ്ങനെ അറിയാൻ കൊടുക്കും? സത്യം പറഞ്ഞില്ലേ? ഈ പൊഴേ പോന്നി നമ്മളെ തല്ലാൻ കൊടുക്കരുത്. എന്റെ ഭാര്യക്ക് ജോലി കിട്ടാൻ വേണ്ടി ശേഖരന്റെ സീറ്റ് തെറിപ്പിച്ച ഞാനാണ്. എന്റെ കുടുംബം രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. മറ്റൊരു കുടുംബത്തെ ഇല്ലാതാക്കിക്കൊണ്ട് അല്ലടാ. നിഴല് പോലെ കൂടെ നിന്നിട്ട് നീ എന്നെ ചതിച്ചു അല്ലടാ. ആക്ച്വലി എല്ലാം രുക്മിണിയുടെ ബുദ്ധിയാണ്. ശേഖർജി എന്നോട് ക്ഷമിക്കണം. തെറ്റുപറ്റിപ്പോയി.
എന്നോട് ക്ഷമിക്കണം. എനിക്കൊരു വിഷമമില്ല ശേഖരേട്ടാ. പിന്നെ അരുണിന്റെ അമ്മുവിന്റെ കാര്യത്തിൽ എനിക്ക് ചില കണക്കൂട്ടലുണ്ടെന്നറിയാലോ. അതിനിതൊന്നൊരു തടസ്സാവരുത്. അത് മതി. എന്റെ മകൾക്ക് ഒരു ജീവിതം ഉണ്ടാക്കി കൊടുക്കാൻ കഴിഞ്ഞില്ല. ഇനി എന്റെ പിടിവാശിയുടെ പേരിൽ മോനെ ആഗ്രഹിച്ച ജീവിതം കൂടി നഷ്ടപ്പെടുത്തണ്ട. അത് മതി, എനിക്ക് സമാധാനായി. എന്നാ ഞാൻ മാഡം പറഞ്ഞ ദിവസം വരാൻ പറ്റിയില്ല. എന്താ ഈ കാര്യങ്ങളൊക്കെ? കാരണവരെ പോലെ ഒരാൾ ഇങ്ങനെയൊക്കെ പറഞ്ഞ ഞാൻ എങ്ങനെ എതിർക്കുക? ഇത്തവണ മഴ നന്നായി ഉണ്ടാവുന്ന കേട്ടത്, അതുകൊണ്ടാ ഞാൻ ഈ തിരക്ക് പിടിച്ചത്. കള്ളൻ! എന്ത് ഇത്ര തിരക്ക് പിടിച്ചാൽ എങ്ങനെയാ? എനിക്ക് വീട്ടിലൊന്ന് സൂചിപ്പിക്കണ്ടേ? അതിന്റെയൊക്കെ ആവശ്യമുണ്ടോ? ഒന്ന് ഒപ്പിടല്ലേ വേണ്ടോ? എനിക്ക് ആവശ്യമുള്ളൊക്കെ ഇങ്ങനെ തരാല്ലോ. എന്നാലും ഒരെന്നാലും ഇല്ല, ഞാൻ നാളെ തന്നെ ഓഫീസിലേക്ക് വരും. ഒരു പെട്ടി ഉടർച്ചയും വിളിക്കാം. എന്തിന്? പിന്നെ എങ്ങനെയാ കൊണ്ടുപോണേ? കളിയാക്കിയതാണല്ലേ. എന്തായാലും ഈ സ്വഭാവ ഇഷ്ടായിട്ടോ. അതെ, എന്റെ വീട്ടില് വന്ന് ചോദിക്കേ. അച്ഛന്റെ അമ്മയുടെ സമ്മതം വാങ്ങ്, എന്നിട്ടാവാം കാര്യങ്ങള്. വളം വാങ്ങാൻ വീട്ടിൽ നിന്ന് സമ്മതം? എന്തെങ്കിലും ആവട്ടെ. അച്ഛാ, കാരണവരെ ഞാൻ അരുണേ, ഞാൻ വീട്ടിൽ പോയിട്ടാ വരുന്നേ. അച്ഛനെ കണ്ടിരുന്നു.
ഏയ് കാർണവർ, അറിയൂ ഓക്കെ? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കാർണവർ ഓക്കെയാ. അത് മതി, ബാക്കി കാര്യം ഞാൻ നോക്കിക്കോളാം. ഞാൻ ഇവരുടെ ഫാമിലി ഡോക്ടർ ആണല്ലോ, അതിന്റെ കടമയാണല്ലോ. പിന്നെ ഡോക്ടർ ഇവിടെ ചെയ്തുതന്ന എല്ലാ സഹായങ്ങൾക്കും താങ്ക് യു സോ മച്ച്. കാർണവർ നാട്ടിലൊരു വി വി ഐ പി ആണെന്ന് തോന്നുന്നല്ലോ. എന്താ സംശയം, നാട് മുഴുവൻ പുറത്തുനിന്ന് വെയിറ്റ് ചെയ്യുന്ന കണ്ടില്ലേ? ഡോക്ടർ വരുന്നു. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, ഇവിടെ എത്തിക്കാൻ കുറച്ച് വൈകിയിരുന്നെങ്കിൽ നമുക്ക് കാരണവരൊന്ന് കാണാൻ പറ്റുമോ? സോറി, ഇപ്പൊ പറ്റില്ല. ഇതാരാണ് ചെയ്തതെന്ന് കാരണവർ പറഞ്ഞോ? അതൊക്കെ ചോദിക്കേണ്ടത് പോലീസല്ലേ. നിങ്ങളൊക്കെ പേഷ്യന്റ് ആരാ? ഞങ്ങളൊക്കെ കാർണവന്റെ ഫ്രണ്ട്സാ. വിഷമിക്കണ്ട, എനിക്ക് ഈ സീനിയർ സിറ്റിസൻസിനോടൊക്കെ ബഹുമാനമുള്ള ആളാ. ഈ കാർണവർ ഇടിച്ച് മൂലക്കാക്കിയ ഏത് ഗുണ്ടയാണെങ്കിലും അവനിട്ട് ഞാൻ പണി കൊടുക്കും. ശരി സാർ. ഇതൊക്കെ എന്തിനുള്ള മരുന്നാന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ആർക്കെങ്കിലൊക്കെ എഴുതി കൊടുക്കായിരുന്നു. കണ്ണും പിടിക്കുന്നില്ല. കാരണവരെന്നാണോ കർത്തവൻ എന്നാണോ പറഞ്ഞത്? ഏയ്, കാരണവർ തന്നെയാണ് മോനെ. അതെ, കാരണവര്. ആ, ഇതാണ് സാർ കാരണവര്. ഈ ചെക്കനോ? എല്ലാവരും കാരണവര് കാരണവരെന്നാണ് വിളിക്കുന്നത്. ആരൊക്കെ? അല്ല, ഈ നാട്ടിലുള്ള ഏകദേശം എല്ലാവരും കാരണവരെന്നാണ് വിളിക്കുന്നത്. ഈ കാരണവർക്ക് ഒരു പേരുണ്ടാവുമല്ലോ. കാരണവർക്ക് നാട്ടിലൊക്കെ നല്ല പേരാണ്. അങ്ങനെയുള്ള ഈ കാരണവരെ കുത്തിയാളുടെ പേരാണ് ഞാൻ കരയേണ്ടത്. അതറിയാനുള്ള ഞാൻ വന്നിരിക്കുന്നു. വെരി ഗുഡ്. സാറിന്റെ പേരെന്താണ്? ഐ ആം ഡോക്ടർ ക്രിസ്റ്റി ജോപ്പൻ. അപ്പം പനിയൊന്നും ഇല്ല കേട്ടോ മോനെ. എന്താ ഇയാളുടെ ശരിക്കുള്ള പേര്? മണി. മണി പോരല്ലോ, മണികണ്ഠനല്ലേ ഫുൾ നെയിം? അതെ സാർ. എഴുതിക്കോടും മണികണ്ഠൻ. ഓക്കെ സാർ. ആരാ കുത്തിയതെന്ന് ഓർമ്മയുണ്ടോ? ഒരാളുണ്ടായിരുന്നോ അതോ കൂട്ടത്തോടെയാണ് അറ്റാക്ക് ചെയ്തത്? ആരോ ഒരാൾ. പിന്നെ എനിക്കൊന്നും ഓർമ്മ വരുന്നില്ല സാർ. ഇയാൾക്ക് ഓർമ്മ വന്നിട്ട് ഞാൻ വരാം. വാടോ. എന്റെ കാരണവർക്ക് എന്താ പറ്റിയ? ഒന്നുമില്ല മോളെ. ഇല്ല, എനിക്ക് കാരണം. അയ്യോ മോളെ, അകത്ത് പോകാൻ പറ്റില്ല, അവിടെ പോലീസ് മൊഴിയെടുത്തോണ്ടിരിക്കും. എന്താ കാരണവര് പറഞ്ഞത് സാറെ? മണികണ്ഠൻ. ആരാണ് കുത്തിയത്? ആരോ ഒരാൾ. അത്ര ആൾക്ക് ഇപ്പൊ ഓർമ്മയുള്ളു. ഓർമ്മ വരട്ടെ, അപ്പൊ നോക്കാം. മറ്റു ചിലരൊക്കെ സംശയമുണ്ട് ഇവിടെ. ഇപ്പൊ ആർക്ക് ആരെ സംശയിക്കാൻ പറ്റാത്തത്? ചിലർക്ക് ഭാര്യമാരെ സംശയം, ചിലർക്ക് ജുഡീഷ്യറിയെ സംശയം, ചിലർക്ക് പോലീസുകാരെ സംശയം. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ആർക്കും ആരും വിശ്വാസമില്ല. ഈ സംശയമുള്ളവരെ എല്ലാരും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാൻ പറ്റൂ? പറ്റൂടോ? അതാണ്ടോ പോലീസ്? വീട്ടിലറിയിച്ചിട്ടില്ല. എനിക്ക് സത്യന്റെ കാര്യം ഓർത്തിട്ടാ പേടി. അവൻ അറിഞ്ഞ എന്താവും എന്ന് പറയാൻ പറ്റില്ലല്ലോ. പിന്നെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ ഡോക്ടർമാരോടും വക്കീലന്മാരോടും നുണ പറയാൻ പാടില്ല എന്നാണ് പറയാറ്. കാരണവരെ കുത്തിയതാരാ? ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഓർമ്മയില്ല. ഓർമ്മയില്ല? അപ്പൊ ചിലപ്പോ കൊട്ടേഷൻ സംഘമായിരിക്കും. ഈ മറവി എന്ന് പറയുന്ന സംഭവം എനിക്കും ഉണ്ട് കേട്ടോ. ഞാൻ നല്ലൊരു മരുന്ന് എന്ന് തരാം, അത് കഴിച്ചാൽ മതി മറവി അപ്പ മാറും. എന്താ മരുന്നിന്റെ പേര്? മറന്നുപോയിട്ട് അല്ലെങ്കിൽ തന്നെ ഒന്ന് കഴിച്ചാ ശരിയാകില്ലെന്നേ. വേദന ഉണ്ടല്ലോ. ആരോട്? അത് കാരണവരുടെ ചേട്ടനാ. സത്യ, എന്താ കുഴപ്പമില്ല എന്ന് ഡോക്ടർ പറഞ്ഞു. സത്യ, കാരണവര്. ഞാൻ വരാം, നീ ഒന്ന് പുറത്തേക്ക്. മണി. ഏട്ടാ.
ആളാരാണെന്ന് മാത്രം പറഞ്ഞാ മതി. ആരാന്ന് ചോദിച്ചാൽ എനിക്കും ഉണ്ടാവില്ല ഏട്ടാ ശത്രുക്കള്. കാരണവർക്കോ? എന്താ ആയിക്കോടെ, നാട് മുഴുവൻ നടന്ന് മധ്യസ്ഥം പറയുന്ന ആളല്ലേ ഞാൻ. എന്റെ ചില തീരുമാനങ്ങൾ ചിലരെ സന്തോഷിപ്പിക്കും, മറ്റു ചിലരെ വേദനിപ്പിക്കും. അങ്ങനെ ഞാൻ വേദനിപ്പിച്ച ആരെങ്കിലും ആയിരിക്കും ഏട്ടൻ. ഇതൊന്നും ഓർത്ത് വിഷമിക്കണ്ട. ഏട്ടൻ ആദ്യമായിട്ടൊരു കാര്യം ആവശ്യപ്പെടുകയാണ്, നിന്റെ കാരണവര് സ്ഥാനം ഒരു നിമിഷം കടം തരൂ എനിക്ക്. നിന്നെ ഈ നിലയിലാക്കിയത് ആരാ അതറിയാനാ ഞാൻ ഇവിടെ വന്നത്. പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ പറയണ്ട, നീ വലിയ കാരണവരല്ലേ, അഭിമാനം സമ്മതിക്കില്ലല്ലോ. നീ കാരണവരാണെങ്കിൽ ഞാൻ കാരണവരുടെ ഏട്ടനാ, തീരുമാനങ്ങൾ എടുക്കാൻ എനിക്കും അറിയാം. ഞാൻ പറയാം, സത്യം അറിയുമ്പോ ഏട്ടൻ എന്നോട് സഹകരിക്കണം. ഈ ഒരു നിമിഷം ഞാൻ ഏട്ടന്റെ ആ പഴയ അനിയും കുട്ടനായിക്കോട്ടെ. പറയടാ അരുൺ. അരുണായത് ചെയ്ത അവന്റെ കുടുംബത്തോട് അറിഞ്ഞോ അറിയാതെയോ ചെയ്ത തെറ്റിന് അവൻ തന്ന ശിക്ഷ. ഈ സത്യം ഒരിക്കലും അമ്മ അറിയരുത്, ഈ ലോകം അറിയരുത്. അറിഞ്ഞാൽ മോഹിച്ചു പോയൊരു ജീവിതം അമ്മുവിനെ നഷ്ടപ്പെടും, അതൊരിക്കലും പാടില്ല. എടാ, നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നം നിന്റെ പ്രാണൻ, നീ എന്തിനാ അവന് വിട്ടുകൊടുക്കുന്നത്? അമ്മുവിന്റെ കല്യാണം മുടങ്ങിയാലും ഇല്ലെങ്കിലും എനിക്ക് പ്രശ്നമല്ല. നമ്മൾ മേപ്പറമ്പത്തെ സുകുമാരന്റെ മക്കളാ. എന്റെ അനിയൻ തോക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. തോക്കണം ഏട്ടാ, നമ്മൾ ചിലരുടെയൊക്കെ മുന്നിൽ തോക്കണം. സ്നേഹത്തിന്റെ വില എന്താന്ന് എന്നെക്കാളും അറിയാം ഏട്ടന്. അതിന്റെ തെളിവാണല്ലോ ഏട്ടന്റെ ഈ ജീവിതം. സ്നേഹിച്ചതിന്റെ പേരിൽ വർഷങ്ങളോളം തോറ്റ ആളുകളുണ്ട്. ഈ കാരണവർക്ക് മുന്നിൽ ഏട്ടനും വിജയേട്ടത്തി. നിങ്ങളുടെ സ്നേഹത്തിന് മുന്നിൽ ഈ കാരണവരുടെ സ്നേഹമൊന്നുമില്ല. വേണ്ട ഏട്ടാ, കാര്യങ്ങൾ അറിഞ്ഞപ്പോ ഒരു ദിവസം ഞാൻ അവരെ കാണാൻ പോയിരുന്നു. ആ നാടിന്റെ പേര് കൂടി കേക്കണ്ടേ എനിക്ക്. എന്റെ കുട്ടിയുടെ ജീവിതം തല്ലിക്കെടുത്തിയൊരു ആ നാട്ടുകാർ. പരദൂഷണം പറയാനും കേൾക്കാനും ധാരാളം ആൾക്കാരുണ്ടാവും. അതിന്റെ ഭവിഷ്യത്ത് അനുഭവിക്കാൻ വിധിക്കപ്പെട്ടവരുടെ ഗതികേട് മനസ്സിലാക്കാൻ ദൈവങ്ങൾക്ക് കൂടിയാവില്ല. ആരൊക്കെയോ ചേർന്ന് പീഡിപ്പിച്ച് കുളത്തിലേക്ക് ഇട്ടതാണെന്നും അതല്ല ഗർഭിണിയായപ്പോൾ ആത്മഹത്യക്ക് ശ്രമിച്ചതാണെന്നും ഒക്കെ കഥകൾ എത്ര തരായിരുന്നു. അമ്മേ മതി, വേദന കൊണ്ട് പറഞ്ഞതാ. മോനിരിക്കെ, അമ്മ ചായ എടുക്കാം. മറ്റാരും ഇല്ലേ ഇവിടെ? അച്ഛനുണ്ടായിരുന്നു. മരണ കല്യാണാലോചനകളൊക്കെ മുടങ്ങണത് കണ്ടപ്പിഴ മുരിക്കന്താറ വീട്ടു പോരാൻ അച്ഛൻ തീരുമാനിച്ചത്. ഇവിടെ വന്ന് 6 മാസം കഴിയണതിന് മുന്നേ അച്ഛൻ. അല്ല, എന്താ ഈ വഴിക്ക്? സത്യേട്ടൻ തിരിച്ചു വന്നപ്പോഴാ ഈ നാട് വിട്ടു പോകാനുണ്ടായ യഥാർത്ഥ കാര്യം മനസ്സിലായത്. സത്യേട്ടൻ കാലങ്ങളായി മനസ്സിൽ പേറി കിടക്കുന്ന കുറ്റബോധം സുഹൃത്തായ ഡോക്ടർ ജോപ്പിനോട് പറഞ്ഞു. ഡോക്ടർ വഴിയാ ഞാൻ ഈ കഥകളൊക്കെ അറിയണേ. ചേട്ടനു വേണ്ടി മാപ്പ് ചോദിക്കാൻ കൂടിയാ ഞാൻ. എന്റെ ജീവിതം ഇങ്ങനെയൊക്കെ ആവണമെന്നുള്ളത് ദൈവത്തിന്റെ തീരുമാനം. സത്യേട്ടൻ അതിനൊരു നിമിത്തമായി എന്ന് മാത്രമേ ഉള്ളൂ. എനിക്ക് ഒരു ദേഷ്യമില്ലെന്ന് പറയണം. ആഹാ, നിങ്ങൾ അവിടെ തന്നെ നിൽക്കുക, വാ ചായ കുടിക്കാം. തിരക്കിന്റെ ഇടയിൽ വിട്ടുപോയി. ഏട്ടന്റെ വല്ല വിവരമുണ്ടോ കുട്ടിയെ? ആ, അച്ഛന്റെ മരണം സഹിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. അതാവും അന്ന് നാടുവിടാൻ തോന്നിച്ചത്.
ഏട്ടൻ വന്നു. മക്കൾ എത്ര പേരെ ഏട്ടനെ? അതിനൊക്കെയുള്ള ഒരു നിമിത്തമാവും എന്റെ ഈ വരവ്. നിന്റെ ഏട്ടനാണെന്ന് പറയാൻ പോലും അർഹതയില്ല എനിക്ക്. കാരണവരെന്ന് നാട്ടുകാരി വിളിച്ചപ്പോ അതൊരു ഇരട്ടപ്പേരായിട്ടേ ഞാൻ കരുതിയുള്ളൂ. പക്ഷെ ഇപ്പോ ഇത്രയും ഞാൻ ഏട്ടന് വേണ്ടി ചെയ്തു തന്നില്ലെങ്കിൽ കാരണവരാന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ഏട്ടൻ ഇനിയെങ്കിലും ഒരു ജീവിതം വേണം. പിന്നെ അമ്മുവിന്റെ കുടുംബത്തോടുള്ള കടപ്പാട് ഏട്ടനറിയാലോ. ആ കല്യാണം നമ്മളായിട്ട് നടത്തണം. അത് നടക്കില്ല. അവൻ ഇയാളെ കുത്തിയ കേസിൽ പ്രതിയാണ്. അവൻ എന്റെ കസ്റ്റഡിയിലുണ്ട്. അയാൾ കുറ്റം ഏറ്റു പറയുകയും ചെയ്തു. അവന്റെ പേരിൽ കേസ് രജിസ്റ്റർ ചെയ്ത് നിയമ നടപടികളായിട്ട് മുന്നോട്ട് പോകാനാണ് ഞങ്ങളുടെ തീരുമാനം. സാർ, ഞങ്ങളുടെ അമ്മുവിന്റെ ജീവിതം വേണ്ട, ഒന്നും കേൾക്കണ്ട. ഈ സ്നേഹത്തിന്റെ കഥകളൊന്നും എനിക്ക് കേൾക്കണ്ട. ഈ കഥകൾ മുഴുവൻ കേട്ടു കഴിഞ്ഞപ്പോഴേ ഇയാൾ എന്റെയും കാരണവരാടോ? സ്നേഹത്തിന്റെ പേരിൽ ചെയ്തു പോയൊരു തെറ്റ് അരുണ അതേ ചെയ്തിട്ടുള്ളൂ. പകരം സ്നേഹിച്ചവർക്ക് വേണ്ടി കാരണവര് സ്വന്തം ജീവൻ പോലും കൊടുക്കാൻ തയ്യാറായില്ലേ? ആ മനസ്സ് കാണാതെ പോയ ഞാനൊരു പോലീസുകാരനാണാടോ? അപ്പൊ ഇനി എന്താ പരിപാടി? കാരണവരൊരു തീരുമാനം പറഞ്ഞില്ല. വൈകണ്ട, രാഹുലത്തിന് മുമ്പ് വീട്ടിലെത്തണം. കേറിക്കോളൂ. ശരി. ഞാൻ വരാം. അന്ന് കാരണവരില്ലായിരുന്നെങ്കിൽ ഞങ്ങളുടെ ജീവിതം മറ്റൊന്നായാലും കാരണവരുടെ തീരുമാനം ശരിയായിരുന്നു. മോനെ, ഇതാണ് ഞാൻ പറയാറുള്ള മാമൻ. മാമനല്ല, കാരണവർ. പഴിയും വച്ചേ മേലകത്തെ ഒരു കുഞ്ഞിക്കാരണവർ കാലിന്മേലെ കാലും വച്ച് ഇരിക്കുന്നല്ലോ തറവാടിൻ കാരണവർ. ആകാശം ചുമക്കുന്നു താൻ താൻ എന്നൊരു ഭാവത്തിൽ, ലോകത്തിൻ നാളത്തിപ്പും തന്റേതെന്നൊരു ശീലത്തിൽ, എന്നാലും കനിവിന്റെ കലവാ